നമസ്കാരം. ഓർമ്മകൾ ഉണ്ടാകണം തത്സമയ SSLC പരീക്ഷ സഹായിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഫിസിക്സ് ആണ് ചർച്ച ചെയ്യുന്നത്. ഫിസിക്സിൻ്റെ 1 മുതൽ 8 വരെയുള്ള യൂണിറ്റുകൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ ചർച്ച ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ആദ്യത്തെ 4 യൂണിറ്റുകളാണ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് വേവ് മോഷൻ, ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഇലക്ട്രിക് പവർ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഒരിക്കൽ കൂടി പറയാം, തരംഗചലനം, വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലങ്ങൾ, വൈദ്യുത കാന്തിക പ്രേരണം, പവർ പ്രേഷണവും വിതരണവും. അപ്പോൾ ഈ 4 യൂണിറ്റുകളാണ് ഇന്ന് നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ചർച്ച ചെയ്ത ദിവസം സംശയം തോന്നി വിളിക്കാൻ പറ്റാത്ത കുട്ടികളും അതുപോലെ മറ്റെന്തെങ്കിലും സംശയം ഈ 4 യൂണിറ്റുകളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന ഈ ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കാം. 1-800-425-9877 ഇതാണ് നമ്പർ. അപ്പോൾ വേഗം നിങ്ങളുടെ സംശയങ്ങൾ വിളിച്ച് ഞങ്ങളോട് ചോദിക്കുക. നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി തരാനും അതോടൊപ്പം ഈ പാഠഭാഗങ്ങൾ കുറച്ചുകൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാനുമായിട്ട് നമ്മുടെ അധ്യാപക പാനലിനെ പരിചയപ്പെടാം. നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതരാണിപ്പോൾ അവർ. ശ്രീ സുരേഷ് കുമാർ, അദ്ദേഹം ദേശീയ അധ്യാപക അവാർഡ് ജേതാവാണ്. ഒപ്പം SERT ടെക്സ്റ്റ് ബുക്ക് കമ്മിറ്റി മെമ്പറും കോർ SRG മെമ്പറുമാണ്. സ്വാഗതം സർ പരിപാടിയിലേക്ക്. ശ്രീ സനൽ കുമാർ, അദ്ദേഹം ഒറ്റശേഖരമംഗലം ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനാണ്. ജില്ലാ പഞ്ചായത്തിൻ്റെ വിദ്യാജ്യോതി പ്രവർത്തനങ്ങളിലും ഡയറ്റിൻ്റെ പ്രവർത്തനങ്ങളിലും സജീവ സാന്നിധ്യമാണ് അദ്ദേഹം. സ്വാഗതം സർ പരിപാടിയിലേക്ക്. ശ്രീ ഹരികുമാർ, അദ്ദേഹം മാറനെല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനാണ്. അതോടൊപ്പം ജില്ലാ പഞ്ചായത്തിൻ്റെ വിദ്യാജ്യോതി പ്രവർത്തനങ്ങളിലും ഡയറ്റിൻ്റെ പ്രവർത്തനങ്ങളിലും സജീവമാണ്. കൂടാതെ തിരുവനന്തപുരം ജില്ലാ സയൻസ് ക്ലബ് സെക്രട്ടറിയുമാണ്. സ്വാഗതം സർ പരിപാടിയിലേക്ക്. അപ്പോൾ നമ്മൾ ഈ 4 യൂണിറ്റുകളുടെ റിവിഷനാണ് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ ഈ 4 പാഠഭാഗങ്ങളെ കുറിച്ച് എന്തെങ്കിലും ഞങ്ങളുടെ കുട്ടികളോട് പറയാനുണ്ടോ? ഇന്ന് ചർച്ച ചെയ്യുന്നതോടൊപ്പം തന്നെ 1-2 കാര്യം കൂടെ കുട്ടികളെ ഓർപ്പിക്കേണ്ടതുണ്ട്. അതായത് പ്രധാനമായിട്ടും നമുക്ക് ഇന്ന് കഴിഞ്ഞ ദിവസം മോഡൽ എക്സാം പൂർത്തീകരിക്കപ്പെട്ടു. ITയുടെ എക്സാം നടന്നു തുടങ്ങിയിരിക്കുന്നു. അടുത്ത ആഴ്ച പബ്ലിക് എക്സാമിന് ഫേസ് ചെയ്യുന്ന കുട്ടികൾ എന്നുള്ള രീതിയിൽ ഏറെക്കുറെ ഇനിയിപ്പോൾ സംശയങ്ങൾ ഉണ്ടാകണമെന്നില്ല. ഏതെങ്കിലും ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്തപ്പോൾ ഉണ്ടായ സംശയങ്ങളെക്കുറിച്ച് അവർക്ക് സംശയ നിവർത്തി വരുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ കടമ അതോടൊപ്പം തന്നെ പരീക്ഷയിൽ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യം കൂടെ ഇന്ന് ആമുഖമായി നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. പ്രധാനമായിട്ട് നമുക്ക് 50 മാർക്കിൻ്റെ പരീക്ഷ ആണ് നടത്തുന്നതെങ്കിൽ 40 മാർക്കിനാണ് അവർ അറ്റൻഡ് ചെയ്യേണ്ടത്. പരീക്ഷ 40 മാർക്കിനാണ് എഴുതേണ്ടത്. അതായത് 10 മാർക്കിൻ്റെ ചോദ്യം ചോയ്സാണ്. അവിടെയും നമുക്ക് ഒരു വ്യക്തമായ ഒരു രൂപരേഖ ഉണ്ട്. അതിൽ പ്രത്യേകം കുട്ടികൾ തയ്യാറാക്കി എഴുതുന്ന ആൻസർ ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടതെന്ന് പറയുന്നത് 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങൾ അതിൽ 4 എണ്ണം ഏതെങ്കിലും 4 എണ്ണം എഴുതുക. 4 ഓരോന്നിനും ഓരോ സ്കോർ വീതം. അടുത്ത 6 മുതൽ 10 വരെ എന്ന് പറയുന്നതിൽ ആ ചോദ്യങ്ങളിൽ ആ രണ്ടാമത്തെ സെറ്റ് ചോദ്യങ്ങളിൽ 2 മാർക്ക് വീതമുള്ള 4 ചോദ്യങ്ങൾ എഴുതിയാൽ മതി. അവിടെയും 5 ചോദ്യങ്ങളുണ്ടാകും. 3-ാമത്തെ സെറ്റിൽ വരുന്നതും 3 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. അവിടെയും 5 ചോദ്യങ്ങളുണ്ടാകും. 4 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയാൽ മതി. മറ്റൊന്ന് അവസാനത്തെ ഗ്രൂപ്പിൽ വരുന്ന 4 മാർക്കിൻ്റെ ചോദ്യങ്ങളിൽ ഓരോന്നും അവിടെയും 5 ചോദ്യങ്ങളുണ്ടാകും. അതിൽ ഏതെങ്കിലും 4 എണ്ണം അറ്റൻഡ് ചെയ്താൽ മതി. ഉത്തരം എഴുതുമ്പോൾ കൃത്യമായിട്ട് അത് ആ ഒരു ക്ലിപ്തത കുട്ടികൾ ബോധ്യപ്പെട്ടിരിക്കണം. അതോടൊപ്പം തന്നെ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമുണ്ട്. 1.5 മണിക്കൂർ പരീക്ഷയാണെങ്കിലും അത് പൂർണ്ണമായും വിനിയോഗിക്കത്തക്ക സംവിധാനം നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രത്യേകം സ്കൂളുകളിലെല്ലാം നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പ്രത്യേക വാർണിംഗ് ടൈമൊന്നുമില്ല. 1.5 മണിക്കൂറും കുട്ടികൾക്ക് എഴുതാനുള്ള സമയം കൊടുത്തതിന് ശേഷം മാത്രമേ എഴുതാവുന്ന നിർദ്ദേശം എല്ലാ പ്രത്യേകിച്ചും ചീഫുമാർക്കും അഡീഷണൽ ചീഫുമാർക്കും എല്ലാം നിർദ്ദേശം ഓഫീസ് വഴി പോയിട്ടുണ്ട്. വകുപ്പ് നിർദ്ദേശം കൊണ്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് പ്രത്യേകിച്ച് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഇത്തവണ പ്രത്യേകിച്ച് പരീക്ഷാ സെക്രട്ടറി മുഖേന അറിയിച്ചിട്ടുള്ളതുകൊണ്ട് അതിന് ആശങ്കപ്പെടേണ്ട കാര്യമേ ഇല്ല. കുട്ടി 1.5 മണിക്കൂറും കിട്ടും. ഒരു കാരണവശാലും 5 മിനിറ്റ് മുമ്പേ പേപ്പർ കെട്ടി വെച്ചിട്ട് പേപ്പർ പരീക്ഷ എഴുതണമെന്നുള്ള നിർദ്ദേശമൊന്നും ഒരിടത്തും കൊടുക്കില്ല. അപ്പോൾ അത് പ്രത്യേകം ഓർത്തിരിക്കുക. മറ്റൊരു കാര്യം കൂടെ ഉള്ളത്, ഈ 15 മിനിറ്റുള്ള കൂൾ ഓഫ് ടൈം എന്ന് പറയുന്നത് ആ ചോദ്യങ്ങൾ വായിച്ച് അവരൊന്ന് ഉത്തരങ്ങൾ അടുക്കി എഴുതേണ്ടുന്ന ഒരു ക്രമീകരണം വരുത്തുന്നതിന് വേണ്ടി സമാധാനമായിട്ട് ചോദ്യങ്ങളൊന്ന് വായിച്ച് നോക്കി എടുക്കുക. അപ്പോൾ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഓരോ ഗ്രൂപ്പിലും 4 ചോദ്യങ്ങൾ വീതമാണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ള ധാരണ ഉണ്ടാകണം. പിന്നെ മറ്റൊന്ന്, ഈ ചോദ്യങ്ങൾക്കൊക്കെ അതിൻ്റെ സ്കോറും സമയവും പരിഗണിച്ച് വേണം ഉത്തരം എഴുതേണ്ടത്. ശരി, അത് എഴുതിയില്ലെങ്കിലുള്ള പ്രശ്നം എന്ന് കൂടുതൽ എഴുതി അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് അവർക്കുള്ള സമയം നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ആ സമയം അതിന് പ്രത്യേകം മാർക്കും നിർദ്ദേശങ്ങളും പരിഗണിച്ച് വേണം. ഓരോ ചോദ്യങ്ങൾക്കും ചിലപ്പോൾ ഒരു നിർദ്ദേശമായിരിക്കില്ല അടുത്ത ചോദ്യത്തിന് വരുന്നത്. അപ്പോൾ ആ നിർദ്ദേശങ്ങളെ വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രമാണ്
ഉത്തരം എഴുതേണ്ടത്. എന്തായാലും ഈ വർഷത്തെ 2019 മാർച്ച് പരീക്ഷ എഴുതാൻ തുടങ്ങുന്ന മോഡൽ പരീക്ഷ കഴിഞ്ഞ് ഏറെക്കുറെ 99% തയ്യാറെടുത്തിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും SSLC പരീക്ഷ എഴുതുന്ന കുട്ടികൾക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഹരിസാർ പറഞ്ഞതുപോലെ 1 മുതൽ 5 വരെ ചോദ്യങ്ങൾ 1 മാർക്കിൻ്റെതാണ്. അതിലേതെങ്കിലും 4 എണ്ണം എഴുതിയാൽ മതി. അതുപോലെ 6 തൊട്ട് 10 വരെ 2 സ്കോറിൻ്റെ ചോദ്യങ്ങളാണ്. അതിലും ഏതെങ്കിലും 4 എണ്ണം എഴുതിയാൽ മതി. 11 തൊട്ട് 15 വരെ 3 സ്കോറിൻ്റെ ചോദ്യങ്ങളാണ്. അതും 5 എണ്ണത്തിൽ ഏതെങ്കിലും 4 എണ്ണം എഴുതിയാൽ മതി. 16 തൊട്ട് 20 വരെ 4 സ്കോറിൻ്റെ ചോദ്യങ്ങളാണ്. അതും 5 എണ്ണം ഉണ്ട്. അതിലേതെങ്കിലും 4 എണ്ണം എഴുതിയാൽ മതി. ഞങ്ങളിങ്ങനെ 1 to 5 ഇങ്ങനെ പറഞ്ഞെങ്കിൽ അത് ഒരു വാട്ടർ ടൈറ്റായിട്ട് നിയമമായിട്ടൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഒരു പക്ഷേ ചോദ്യകർത്താവിന് തോന്നുകയാണെങ്കിൽ 1 മാർക്കിൻ്റെ എണ്ണം കുറച്ച് 2 മാർക്കിൻ്റെ എണ്ണം കൂട്ടി അങ്ങനെ ചെറിയ വ്യത്യാസം വരാം. എന്തായാലും 40 മാർക്കിന് നിങ്ങൾക്ക് എഴുതേണ്ടടുത്ത് 50 മാർക്കിൻ്റെ ചോദ്യങ്ങളുണ്ടാവും എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പ് തരാൻ കഴിയും. സർ, നമുക്കൊരു കോൾ വന്നിട്ടുണ്ട്. നമസ്കാരം, പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് ലാവണ്യ എന്നാണ്. ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ ലാവണ്യ, എന്താണ് സംശയം ഇന്നത്തെ? ത്രീ ഫേസ് ജനറേറ്ററിന്റെ പോർഷനിൽ നിന്ന് ഏതൊക്കെ തരത്തിൽ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട് എക്സാമിന്? എസി ജനറേറ്റർ ആണോ സർ? ത്രീ ഫേസ് ജനറേറ്റർ. അതിപ്പോ 3-phase AC ജനറേറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയും. ഇപ്പോ ചോദിച്ചതിക്ക് ഒരു 3-phase AC ജനറേറ്റർ ഒന്ന് കാണിച്ചു തരാം. ലാവണ്യ സ്ക്രീനിലോട്ട് നോക്കിക്കോളൂ കേട്ടോ. ത്രീ ഫേസ് ജനറേറ്ററിൽ കാണുന്നുണ്ട് 3 ആർമേച്ചറുകളുണ്ട്. 120 ഡിഗ്രി വ്യത്യാസത്തിലായിട്ട് 3 ആർമേച്ചറുകൾ ഇതിനകത്തുണ്ടായിരിക്കും. അപ്പോൾ ആർമേച്ചർ എണ്ണം ചോദിച്ചെന്ന് വരാം. ഈ ഓരോ ആർമേച്ചർ തമ്മിൽ 120 ഡിഗ്രിയാണ് ആംഗിൾ വ്യത്യാസം. പിന്നെ നടുത്തടക്കായിട്ടൊരു മാഗ്നറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ മാഗ്നറ്റിനെയാണ് കറക്കുന്നത്. അതുകൊണ്ട് മാഗ്നറ്റിനെ റോട്ടർ എന്ന് വിളിക്കും. മാഗ്നറ്റിനെ റോട്ടർ എന്ന് വിളിക്കും. ആർമേച്ചർ സ്റ്റേഷനാക്കി വെച്ചതുകൊണ്ട് സ്റ്റേറ്റർ എന്ന് വിളിക്കും. ഇതിൽ കാണിച്ചിരിക്കുന്ന മോഡലിൽ ഒരു പെർമനൻറ്റ് മാഗ്നറ്റാണ് കാണിച്ചിരിക്കുന്നത്. ഇൻ പ്രാക്ടീസ് ഒറിജിനൽ പവർ സ്റ്റേഷനിൽ ഇത് പെർമനൻറ്റ് മാഗ്നറ്റ് അത്ര പവർ പോരാത്തതുകൊണ്ട് ഇലക്ട്രോ മാഗ്നറ്റ് ആയിരിക്കും ഉപയോഗിക്കുക എന്നൊരു വ്യത്യാസമുണ്ട്. ഇത് സാമ്പിൾ മാത്രമാണ്. അതുകൊണ്ടാണ് പെർമനൻറ്റ് മാഗ്നറ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ പെർമനൻറ്റ് മാഗ്നറ്റ് ഇരുന്നതിന് പകരം ഇലക്ട്രോ മാഗ്നറ്റ് പവർ സ്റ്റേഷനിൽ ഉപയോഗിക്കും. അവിടെ നിന്നൊരു തണ്ട് വെളിയിലോട്ട് വരുന്നത് കാണാം. അതിൻ്റെ അറ്റത്തൊരു വീല് ഘടിപ്പിച്ചിട്ടുണ്ട്. ഈ വീലിൽ ഉയരത്തിൽ നിന്നുള്ള വെള്ളമോ അല്ലെങ്കിൽ ഉന്നത മർദ്ദത്തിലുള്ള നീരാവി സ്റ്റീമോ വന്നതിലടിക്കുമ്പോൾ ഇത് കറങ്ങും. ഇതിനെ ടർബൈൻ എന്ന് വിളിക്കുന്നത്. ഇത് കറങ്ങുമ്പോൾ മാഗ്നറ്റ് കൂടെ കറങ്ങിക്കോളും. മാഗ്നറ്റ് കൂടെ കറങ്ങുമ്പോഴത്തേക്ക് ഇവിടെ ഫ്ലക്സ് വ്യതിയാനം ആർമേച്ചറുകളിൽ അനുഭവപ്പെടുകയും ആർമേച്ചറുകളിൽ EMF കറണം ഉണ്ടാവുകയും ചെയ്യും. ഇവിടെ ഈ 1-ാമത്തെ ആർമേച്ചറിന് മുമ്പ് മാഗ്നറ്റ് വരുമ്പോൾ ആ ആർമേച്ചറിൽ മാത്രമാണ് കറണ്ട് മാക്സിമം ആയത്. അതുകൊണ്ടാണ് ആ LED മാത്രം കത്തിയത്. ഇനി 2-ാമത്തെ ആർമേച്ചറിന് മുമ്പ് വന്ന് അനങ്ങുമ്പോൾ 2-ാമത്തെ ആർമേച്ചറിൽ മാക്സിമം ഫ്ലക്സ് വ്യതിയാനം ഉണ്ടാവും. അപ്പോൾ അതിൽ മാക്സിമം കറണ്ടാവും. ഇനി 3rd phase 3-ാമത്തെ ഘട്ടം 3-ാമത്തെ ആർമേച്ചറിന് മുമ്പ് വരുമ്പോൾ അതിൽ മാക്സിമം കറണ്ടുണ്ടാവും. ഇങ്ങനെ സ്പീഡിൽ കറക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഓരോ റൊട്ടേഷനിലും ഓരോ ഭ്രമണത്തിലും എല്ലാ ആർമേച്ചറിലും കറണ്ടുണ്ടാവും. ആർമേച്ചറിലെ എണ്ണമൊക്കെ തുല്യമായതുകൊണ്ട് എല്ലാം ആർമേച്ചറിലും ഉണ്ടാകുന്ന EMF കറണ്ടും ഒരു തുല്യമായിരിക്കും. 3 വ്യത്യസ്ത സമയങ്ങളിലാണെന്ന് മാത്രം. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്ത് ചോദ്യങ്ങളും ചോദിക്കാൻ കഴിയുന്നതാണ്. ഈ ബേസിക് കാര്യങ്ങൾ പഠിച്ച് ചോദിക്കുക. എത്ര ആർമേച്ചർ ഉണ്ടെന്ന് ചോദിക്കാം. ഇവിടുത്തെ റോട്ടർ ആര്, സ്റ്റേറ്റർ ആര്, 2 phase lines തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം എത്ര, അല്ലെ ഫേസ് ന്യൂട്രൽ തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം എത്ര, ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയും. ഞങ്ങൾക്ക് പിന്നെ ചോദ്യങ്ങൾ അങ്ങനെ പ്രിഡിക്റ്റ് ചെയ്യാനൊന്നും കഴിയില്ല. പോസിബിൾ ക്വസ്റ്റ്യൻസ് ആണ് ഞങ്ങൾ പറഞ്ഞത്. ഒരു കാര്യം ഓർക്കണം, പവർ ജനറേറ്റർ ആകുമ്പോൾ തിരിച്ച് റോട്ടർ സ്റ്റേറ്ററും മാറി വരും എന്നുള്ള സിംഗിൾ ഫേസ് ജനറേറ്ററിൽ ആർമേച്ചർ സ്റ്റേറ്ററും ഫീൽഡ് മാഗ്നറ്റ് ആർമേച്ചർ റോട്ടറും ഫീൽഡ് മാഗ്നറ്റ് സ്റ്റേറ്ററുമാണ്. 3-phase ജനറേറ്ററിൽ മാഗ്നറ്റ് റോട്ടറും ആർമേച്ചർ സ്റ്റേറ്ററുമാണ്. കാരണം ഇതിപ്പോൾ ഒരു സാമ്പിൾ ആയതുകൊണ്ട് കുഞ്ഞ് ആർമേച്ചറാണ് കണ്ടത്. പവർ സ്റ്റേഷനിൽ 11 kV ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ ആർമേച്ചർ വളരെ വലുതാണ്. ഹ്യൂജ് ആർമേച്ചർ വളരെ ഹെവിയാണ്. അതിനെ കറക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും. പിന്നെ റിങ്സും ബ്രഷും വഴിയുള്ള സ്പാർക്കൊക്കെ ഭയങ്കരമായിരിക്കും. അതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയാണ് ആർമേച്ചർ സ്റ്റേറ്റർ ആക്കി മാറ്റിയിരിക്കുന്നത്. ശരി ലാവണ്യ, ഓക്കെ. അപ്പോൾ വിളിച്ചതിൽ നന്ദി. ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് ഈ തിയറി പറയുന്നതിനേക്കാൾ ഈ കണ്ട് മനസ്സിലാക്കുമ്പോൾ അത് വളരെ അവരുടെ അവരുദ്ദേശിക്കുന്ന ചോദ്യങ്ങളാണ് ഇന്ന ചോദ്യങ്ങൾ. എക്സ്പ്ലനേഷൻ ഇനി ശരിക്കും അവർക്ക് കൂടുതൽ വേണോ നിർബന്ധം ഇല്ല. എന്നാൽ ചോദ്യങ്ങൾ പരിചയപ്പെടലാണ് കൂടുതൽ വേണ്ടി. അപ്പോൾ നമുക്കൊരു ചോദ്യം നോക്കണം സാർ. അടുത്ത് ശരി, നിങ്ങൾക്ക് ഇന്ന് അഡ്വാൻസ് ആയിട്ടൊരു ചോദ്യം ഇന്ന് ഇനിയിപ്പോൾ നമ്മൾ ചാപ്റ്റർ വൈസ് കഴിഞ്ഞു. അതുകൊണ്ട് കുസൃതി ചോദ്യത്തിന് വരാം. സയന്റിഫിക് ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് തരുന്നത്. ചിത്രം നിരീക്ഷിക്കുക. ശരി, ചിത്രത്തിനകത്ത് കാണുന്ന 4 സർക്യൂട്ടുകൾ, ഫിഗർ A, ഫിഗർ B, ഫിഗർ C, ഫിഗർ D, 4 ചിത്രങ്ങളിലും സോളിനോയിഡുകളെല്ലാം സമാനമാണ്. അവരുടെ എണ്ണം തുല്യമാണ്, വലിപ്പം തുല്യമാണ്, കോയിലുകളുടെ എണ്ണം തുല്യമാണ്, വലിപ്പം തുല്യമാണ്. ഫിഗർ എയിലും ഫിഗർ ബിയിലും പച്ചിരുമ്പ് കോർ, സോഫ്റ്റ് ആൻഡ് കോർ കൂടിയുണ്ട്. അവയും സമാനമാണ്.
ബൾബുകൾ സമാനമാണ്, എല്ലാത്തിലും 12 വോൾട്ട് തന്നെയാണ്. ചോദ്യം ഇതാണ്, ഈ 4 സർക്യൂട്ടുകളുടെയും ബൾബുകളുടെ പ്രകാശ തീവ്രത താരതമ്യം ചെയ്യുക. ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം, എല്ലാ ചിത്രങ്ങളിലും സോളിനോയിഡുകൾ സമാനമാണ്, 12 വോൾട്ട് തന്നെയാണ് എല്ലാ സർക്യൂട്ടുകളിലും, ബൾബുകൾ സമാനമാണ്, എയിലും ബിയിലും പച്ചിരുമ്പ് കോറുണ്ടാകുന്ന വര പോലെ കാണുന്നത്, ആ പച്ചിരുമ്പ് കോറുകളും സമാനമാണ്, അങ്ങനെയെങ്കിൽ ബൾബുകളുടെ പ്രകാശ തീവ്രത താരതമ്യം ചെയ്യുക എന്നുള്ളതാണ് ഈ ചോദ്യം. ഇതിൻ്റെ ഉത്തരം ഇന്ന് 7 മണിക്ക് മുമ്പ് ആരെങ്കിലും ഞങ്ങൾ അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് മറ്റൊരു ചോദ്യത്തിലോട്ട് കടക്കാം. ആദ്യ ചോദ്യം ഇതാണ്. ആ ചോദ്യത്തിലേക്ക് വരാം, അതിനു മുമ്പ് ഒരു കോൾ വന്നിട്ടുണ്ട്. നമസ്കാരം, പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്? സ്വാതി. സ്വാതി എവിടെ നിന്ന് വിളിക്കുന്നു? കോഴിക്കോട്. സ്വാതി പഠിച്ചു കഴിഞ്ഞോ ഫിസിക്സ്? ശരി, അപ്പൊ എന്താണ് ഇന്ന് സംശയം? സെൽഫ് ഇൻഡക്ഷൻ സോളിനോയിഡ്, സെൽഫ് ഇൻഡക്ഷനും മ്യൂച്വൽ ഇൻഡക്ഷനും നമുക്ക് 3-ാം ചാപ്റ്ററിൽ നിന്ന് വരുന്ന 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അതിൽ സെൽഫ് ഇൻഡക്ഷൻ, ഒരു കോയിൽ ഉണ്ടെങ്കിൽ നമുക്ക് സെൽഫ് ഇൻഡക്ഷൻ ആണെന്ന് ചിത്രത്തിൽ നിന്ന് തന്നെ വളരെ വേഗം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സെൽഫ് ഇൻഡക്ഷൻ വൈദ്യുത സർക്യൂട്ടിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ എതിർക്കാൻ കഴിവുള്ള ചാലക ചുരുളാണ് അവിടെ ഉപയോഗിക്കുന്ന സോളിനോയിഡ്. സോളിനോയിഡിലൂടെ വൈദ്യുതി കടത്തി വിടുമ്പോൾ അവിടെ ഉണ്ടാകുന്ന AC, അവിടെ ഒരു പ്രത്യേകത നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ചോദ്യം ചോദിക്കുമ്പോൾ ഒരു ഫിഗർ തരുകയാണെങ്കിൽ നമ്മളെ പറ്റിക്കാൻ വേണ്ടി നമുക്ക് ചിലപ്പോൾ DC ആയിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത്. DC കണക്ട് ചെയ്താൽ നമ്മൾ ഉടനെ തന്നെ നമ്മൾ ഉത്തരം ചാടി കയറി നമ്മൾ ഉത്തരം എഴുതരുത്. ചോദ്യം നന്നായിട്ട്, നേരത്തെ സാറ് പറഞ്ഞതുപോലെ 1 മാർക്ക് ചോദ്യത്തിന് ഉത്തരം എഴുതാൻ 2 മിനിറ്റ് നമ്മൾ ഉണ്ട് നമുക്ക്. അപ്പോൾ അതുകൊണ്ടൊരു ചോദ്യം കാണുമ്പോൾ വ്യക്തമായി അനലൈസ് ചെയ്തിട്ട് വേണം എഴുതാൻ. DC ആണ് തരുന്നതെങ്കിൽ, അവിടെ കണക്ട് ചെയ്തിരിക്കുന്നത് DC കറണ്ട് ആണെങ്കിൽ സെൽഫ് ഇൻഡക്ഷൻ അവിടെ സംഭവിക്കില്ല. AC ആണെങ്കിൽ മാത്രമേ സെൽഫ് ഇൻഡക്ഷൻ സംഭവിക്കുകയുള്ളൂ. അത് നമ്മൾ ആ ചോദ്യവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ഉത്തരം നമ്മൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ചിത്രവുമായി ബന്ധപ്പെട്ടാണ് സെൽഫ് ഇൻഡക്ഷൻ്റെ സാധാരണ ചോദ്യം ചോദിച്ചു വരുന്നത്, ചിത്രവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അവിടെ കണക്ഷൻ്റെ കാര്യം, ഏത് കണക്ഷൻ നോക്കുക, പിന്നെ കോറായിട്ട് വെക്കുന്ന പദാർത്ഥം നമ്മൾ ശ്രദ്ധിക്കണം. പച്ചിരുമ്പ് കോറ് വെക്കുകയാണെങ്കിൽ അവിടെ ഇൻഡക്ഷൻ കൂടാനുള്ള സാധ്യതയുണ്ട്, അഥവാ അതുമായി കണക്ട് ചെയ്തിരിക്കുന്ന ബൾബിൻ്റെ പ്രകാശ തീവ്രത കുറയും. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ കോയിൽ ഇല്ലാതെയാണ് ഒരു AC കണക്ഷൻ കൊടുക്കുന്നതെങ്കിൽ ആ ബൾബിൻ്റെ പ്രകാശമായിരിക്കും ഏറ്റവും കൂടുതൽ. ഞാൻ പറയുന്നത് ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം. AC കണക്ഷൻ കൊടുത്തു, കോയിലില്ല, സോളിനോയിഡ് ഇല്ല, ബൾബ് ആ സർക്യൂട്ടിലുണ്ടെങ്കിൽ ബൾബിന് പ്രകാശം കൂടുതലായിരിക്കും. എന്നാൽ സോളിനോയിഡ് ഉണ്ടെങ്കിൽ ബൾബിൻ്റെ പ്രകാശം കുറച്ചുകൂടെ കുറയും. ഈ കോയിലിൽ ഒരു കോറ് വയ്ക്കുകയാണെങ്കിൽ വീണ്ടും പ്രകാശം കുറയും. അപ്പോൾ ഈ ഒരു പ്രകാശത്തിൻ്റെ താരതമ്യ പഠനം അവിടെ പരീക്ഷയ്ക്ക് നമ്മൾ മനസ്സിലാക്കണമെന്നുള്ള ഒരു ഉള്ളതുകൊണ്ട് ചോദ്യകർത്താവ് അങ്ങനെ ഒരു ചോദ്യമാണ് സാധാരണഗതിയിൽ ചോദിക്കുന്നത്. ശരി, മറ്റെന്തെങ്കിലും സംശയമുണ്ടോ? ഒരു സംശയമുണ്ട്. നമ്മൾ ഈ മ്യൂച്വൽ ഇൻഡക്ഷനിൽ വ്യക്തമായിട്ട് പറയാമോ? റേഞ്ച് കട്ട് ആവുന്നുണ്ട്. സ്പീഡ് കുറച്ചൊന്ന് പറയൂ. മ്യൂച്വൽ ഇൻഡക്ഷനിൽ നമ്മൾ അയണ്ടത് വെക്കൂലേ, വിളിച്ചതിൽ നന്ദി കേട്ടോ. നന്നായിട്ട് പഠിക്കൂ, A+ വാങ്ങിക്കൂ. ശരി, അപ്പൊ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഒരു ക്ലൂ കൂടെയാണ് കൊടുത്തത് അല്ലേ സാർ? അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒന്ന് പറഞ്ഞത്. നമുക്ക് വളരെ ഈ ഫിസിക്സിൻ്റെ അനലൈസ് ചെയ്ത് തുടങ്ങിയപ്പോൾ ആദ്യം ചോദിച്ച ഒരു ചോദ്യത്തിൻ്റെ മോഡലാണ് നമ്മൾ വീണ്ടും വരുന്നത്. ഈ ഇത്തവണത്തെ മോഡൽ എക്സാമിനും അതേ മോഡൽ തന്നെ ചോദിച്ചു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ആ ചോദ്യം അവതരിപ്പിക്കുകയാണ്. പദജോഡി സാധാരണ തരുന്ന ആ ഒരു പദജോഡി പൂർത്തിയാക്കുക എന്നുള്ളതാണ് ചോദ്യം. ഡിസ്ചാർജ് ലാമ്പിൽ ഹൈഡ്രജനുമായി, ഡിസ്ചാർജ് ലാമ്പുമായി ബന്ധപ്പെട്ടതാണെന്നൊരു ക്ലൂ അവിടെ കൊടുത്തിട്ടുണ്ട്. ഹൈഡ്രജൻ നീല, നൈട്രജൻ ഏത് നിറമാണ് എന്നാണ് ചോദ്യം. രണ്ടാമത്തേത്, നമ്മുടെ രാജ്യത്തെ AC 11 kV എന്നാൽ നമ്മുടെ രാജ്യത്തെ ആവൃത്തി എത്ര എന്ന് പറയാൻ വേണ്ടിയുള്ള 2 ചോദ്യങ്ങൾ. ആവൃത്തി എന്താണ്? ഫ്രീക്വൻസി. അപ്പം അതിലെ ആദ്യത്തെ
അല്ല, ഇത് ശരിക്കും നമ്മൾ ഈ ചോദ്യത്തിന്റെ രൂപം വരുന്ന സമയത്ത് തുടങ്ങിയ സമയത്തും ഈ ചോദ്യം ഉണ്ടായിരുന്നു അല്ലേ സർ? നൈട്രജൻ, അതായത് ഹൈഡ്രജന് നീല നിറം എങ്കിൽ നൈട്രജൻ ഏത് നിറം? ഡിസ്ചാർജ് ലെവൽ നൈട്രജൻ നിറച്ചാൽ ചുവപ്പ് നിറം വരും. അതുപോലെ നമ്മുടെ രാജ്യത്ത് എ സി 11 kV എങ്കിൽ ആവൃത്തി എത്ര, ഫ്രീക്വൻസി എത്ര? അതായത് നമ്മുടെ നാട്ടിൽ 50 Hz ആണ് ഫ്രീക്വൻസി. ഹൈഡ്രജൻ ബ്ലൂ, നൈട്രജൻ റെഡ്. എ സി ജനറേറ്റർ ഇൻ അവർ കൺട്രി, വോൾട്ടേജ് 11 kV എങ്കിൽ ഫ്രീക്വൻസി എത്ര? ഫ്രീക്വൻസി 50 Hz. ഈ നിറങ്ങൾ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, വിബ്ജിയോറിലെ വയലറ്റും ഇൻഡിഗോയും പോയിട്ട് ബാക്കി എല്ലാ നിറങ്ങളും ഡിസ്ചാർജ് ലാമ്പുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് പിന്നെ അതിൽ ആ ഒരു ക്രമത്തിൽ തന്നെ, ആ ഓർഡറിൽ തന്നെ പഠിക്കുകയാണെങ്കിൽ ഹൈഡ്രജനും ക്ലോറിൻ, ഹൈഡ്രജനും ക്ലോറിൻ കൂടെ ചേർത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ്. അപ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് Na, സോഡിയം നിയോൺ Ne, അവസാനം നൈട്രജൻ. അപ്പോൾ അതിന് ഞങ്ങളിങ്ങനെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഹൈഡ്രോക്ലോറിക് ആസിഡ് Na, നീ നോക്കി എന്ന് നമ്മൾ ചിന്തിച്ചാൽ അതൊരു പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു ഫോർമുല പോലെ നിൽക്കും. അതായത് വിബ്ജി ഓറിലെ വയലറ്റും ഇൻഡിഗോയും ഒഴിവാക്കുക, ബാക്കിയുള്ള നിറങ്ങളെ ഓർഡറിൽ എഴുതുക, അതിൻ്റെ താഴെ ഓരോന്നിൻ്റെയും ഹൈഡ്രജൻ ക്ലോറിൻ, ഹൈഡ്രജൻ ഹൈഡ്രോക്ലോറിക് ആസിഡ് Na, സോഡിയം Na, നീ, നീ എന്ന് ഉദ്ദേശിക്കുന്നത് നിയോൺ, നോക്കി നൈട്രജൻ, ആ ഒരു പദം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ മറന്നുപോകാതെ. സാധാരണ കുട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സംശയം തോന്നുന്നു. കഴിഞ്ഞ ദിവസം സുരേഷ് പറഞ്ഞിരുന്നു സാർ, നമുക്കൊരു കോള് വന്നിട്ടുണ്ട്. നമസ്കാരം, പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്? എവിടെ നിന്ന് വിളിക്കുന്നു? ഓക്കെ മോൻ, എന്താണ് സംശയം? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും. മോണിറ്റർ ഒന്ന് ശ്രദ്ധിച്ചോളൂ. അതിലെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും നമ്മൾ പ്രധാന ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത് എവിടെയാണ്, ഏത് സർക്യൂട്ടിലാണ് പ്രവർത്തിക്കുന്നത് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. അതിൽ നമുക്കറിയാം എ സിയിലാണ് ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത്. ഒന്ന്, രണ്ടാമത് എ സി വോൾട്ടത വർദ്ധിപ്പിക്കാനും അല്ലെങ്കിൽ കുറയ്ക്കാനും അല്ലെങ്കിൽ വേരിയേഷൻ വ്യത്യാസപ്പെടുന്നതിന് ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഏതൊക്കെ ചോദ്യങ്ങളെന്നുള്ളതല്ല, അത് അടിസ്ഥാനപരമായിട്ട് നമ്മൾ അറിഞ്ഞിരുന്നാൽ ഏറെക്കുറെ 8-10 ചോദ്യങ്ങൾ അതിനെത്തുടർന്ന് ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമുക്ക് ഒന്ന് അതിൻ്റെ സ്ട്രക്ചർ, പ്രൈമറി കോയിലും സെക്കൻഡറി കോയിലും ഉണ്ട്. പ്രൈമറി എന്നുള്ള ഇൻപുട്ട്, ഔട്ട്പുട്ടിൽ വരുന്ന സെക്കൻഡറി. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പ്രൈമറി കോയിലിൻ്റെയും സെക്കൻഡറി കോയിലിൻ്റെയും എണ്ണത്തിനെ കണക്കാക്കിയാണ് നമ്മൾ സ്റ്റെപ്പ് അപ്പിൻ്റെ സ്റ്റെപ്പ് ഡൗണും ആദ്യം തീരുമാനിക്കും, സ്ട്രക്ചറിൽ നിന്നും തീരുമാനിക്കുന്നത്. രണ്ടാമത് നമ്മൾ പ്രവർത്തനം കഴിഞ്ഞ ശേഷം മാത്രമേ സ്റ്റെപ്പ് അപ്പ് ആണോ സ്റ്റെപ്പ് ഡൗൺ ആണോ എന്ന് തീരുമാനിക്കാൻ പറ്റൂ. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ടത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ് എങ്കിൽ പ്രൈമറിയിലെ എണ്ണം കുറവായിരിക്കും, അത് ഒരു ക്യാരക്ടർ. രണ്ടാമത് ക്യാരക്ടർ വരുന്നുണ്ട് അതിൻ്റെ തിക്നെസ് കൂടുതലായിരിക്കും. അപ്പോൾ അവിടെ നമുക്ക് തിക്നെസ്സിൻ്റെയും തിക്നെസ് കൂടുതലാണെങ്കിൽ എണ്ണം കുറവായിരിക്കും, അതേസമയം എണ്ണം കൂടുതലാണെങ്കിൽ തിക്നെസ് കുറവായിരിക്കും. അപ്പോൾ ഈ രണ്ട് കോയിലുകളുടെ ഈ ഒരു താരതമ്യ പഠനം മനസ്സിൽ വെച്ചേക്കുക. അങ്ങനെ ഇവിടെ നമുക്ക് ഒരു ട്രാൻസ്ഫോമറിൻ്റെ തന്നെ സ്ട്രക്ചറിലിരിക്കുന്നതിന് രണ്ട് ഭാഗം തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡറി ഭാഗം കോയിൽ എണ്ണത്തിൻ്റെ കൂടുതൽ ഇടതുവശത്ത് വരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഇൻപുട്ടാകുന്നുവെങ്കിൽ ഔട്ട്പുട്ടിൽ എണ്ണം കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോർമലി ആ ചിത്രം ശ്രദ്ധിച്ചറിയാം ഇൻപുട്ടിൽ അല്ലെങ്കിൽ ഔട്ട്പുട്ടിൽ ബൾബിൻ്റെ പ്രകാശ തീവ്രത വ്യത്യാസപ്പെടുന്നത് നോക്കി അറിയാം. ഇവിടെ പ്രൈമറിയിൽ കൊടുത്തിരിക്കുന്ന ബൾബിൻ്റെ അല്ലെങ്കിൽ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ബൾബിൻ്റെ പ്രകാശത്തിൻ്റെ തീവ്രത കുറയുന്നുവെങ്കിൽ അത് നമുക്കറിയാം സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആയി വോൾട്ടത വ്യത്യാസപ്പെടുത്തുന്നു. മറിച്ച് തിരിച്ചാണെങ്കിൽ വോൾട്ടത വ്യത്യാസം കൂടുതലായിരിക്കും, വോൾട്ടതയുടെ അളവ് കൂടും. അപ്പോൾ വോൾട്ടേജ് കൂട്ടാൻ ഉപയോഗിക്കുന്ന സ്റ്റെപ്പ് അപ്പം വോൾട്ടേജ് കുറയ്ക്കാൻ ഉപയോഗിക്കുന്നത് സ്റ്റെപ്പ് ഡൗൺ. മറ്റൊരു കാര്യം കൂടെ, ഇത് പ്രവർത്തിക്കുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്നുള്ള പ്രതിഭാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിപ്പിക്കുന്നത്. ഇത് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ ചോദിക്കും, സാധാരണ ചോദിക്കാറുണ്ട്. ഹരിനാരായണൻ, മനസ്സിലായോ? ആ പറഞ്ഞോ. ഒരു കോയിലാണെങ്കിൽ മാത്രം അവർ ബാക്ക് ചെയ്യുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതിന്റെ ഭാഗമായിട്ട് തീവ്രതയിൽ വ്യത്യാസം ഉണ്ടാവും. ഇത് വളരെ വിശദമായിട്ട് മുന്നേ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിരുന്നു കേട്ടോ, വിശദമാക്കിയിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് കൂടുതൽ വിശദീകരണമില്ല, ഒരു കോയിൽ മാത്രം. ശരി മോനെ, അപ്പൊ വിളിച്ചതിൽ സന്തോഷം. അപ്പൊ നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് പോവാം സാർ. ഒരു ചോദ്യം നമ്മൾ തുടങ്ങിയതായിരുന്നു. 240 volts പ്രവർത്തിക്കാൻ നിർമ്മിച്ച ഒരു ബൾബിന്റെ പവർ 40 watts ആണ്. ഇതിന്റെ പ്രതിരോധം കണക്കാക്കുക. എ ബൾബ് ഓഫ് പവർ 40 watts ഈസ് ഡിസൈൻ ടു വർക്ക് 240 volts. കാൽക്കുലേറ്റ് ഇറ്റ്സ് റെസിസ്റ്റൻസ്. ഇത് നമ്മുടെ ബേസിക് ഫോർമുല പി സമം വി സ്ക്വയർ ബൈ ആർ. അങ്ങനെയാണെങ്കിൽ ആർ സമം വി സ്ക്വയർ ബൈ പി സമം വി. 240 volts പ്രവർത്തിക്കാൻ ഡിസൈൻ ചെയ്തതാണ്. അപ്പം
വോൾട്ടേജ് 240, അപ്പോൾ വി സ്ക്വയർ ആയതുകൊണ്ട് 240 ഗുണം 240 ഡിവൈഡ് ബൈ പി പവർ, പവർ 40 വാട്ടാണ് ചോദ്യം പറഞ്ഞു. അപ്പോൾ 240 ഗുണം 240 ഭാഗം 40, അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1440 ഓം എന്ന് കിട്ടും. ആ റെസിസ്റ്റൻസ് പ്രതിരോധം 1440 ഓം ആണെന്ന് അർത്ഥം. അപ്പോൾ ഇതിന് അത് മറ്റൊരു ചോദ്യത്തിലൂടെ കിടക്കാം. ഒരു ഇൻകാൻഡസൻ ബൾബിൻ്റെ ഫിലമെൻ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വസ്തുവിന് ആവശ്യമായ പ്രത്യേകതകളേവ? വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് റിക്വയർഡ് ഫോർ ദ മെറ്റീരിയൽ യൂസ് ഫോർ മേക്കിംഗ് ഫിലമെൻ്റ് ഓഫ് അൻ ഇൻകാൻഡസൻ ലാമ്പ്? രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. എല്ലാ കുട്ടികൾക്കും ഉത്തരം എഴുതാൻ പറ്റുന്ന ഒരു ചോദ്യം. അതുമായി ബന്ധപ്പെട്ട് മൂന്ന് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകണം. അവിടെ തെറ്റ് വരാനോ അല്ലെങ്കിൽ സംശയം തോന്നാനോ അല്ലെങ്കിൽ ഒരു ആങ്സൈറ്റി തോന്നാനോ ഒക്കെ ഒരു സാധ്യതയുണ്ട്. മൂന്ന് പദങ്ങൾ നമ്മൾ ഓർമ്മിക്കണം. നേരത്തെ തന്നെ അത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, ടങ്സ്റ്റണും നിക്രോം, അനുയോജ്യമായ ലോഹങ്ങളുടെ സങ്കരം. ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ കുട്ടികളവിടെ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഇൻകാൻഡസൻ ലാമ്പുമായി ബന്ധപ്പെട്ട് ടങ്സ്റ്റണാണ് ഫിലമെൻ്റ്, ഫിലമെൻ്റായിട്ട് ഉപയോഗിക്കുന്ന ടങ്സ്റ്റണാണ്. അതിന് ഉള്ള കാരണം, അതിൻ്റെ റെസിസ്റ്റിവിറ്റിയിലുള്ള ഉയർന്ന റെസിസ്റ്റിവിറ്റിയാണ് അതിൻ്റെ ഒന്നാമത്തെ കാരണം. രണ്ടാമത്തേത് ദ്രവണാങ്കം, പെട്ടെന്നത് ഉരുകിപ്പോകുന്നില്ല, ദ്രവണാങ്കം കൂടുതലാണ്. മൂന്നാമത്തേത് ഡക്റ്റിലിറ്റി, അത് കമ്പികളാക്കാനുള്ള അതിൻ്റെ കഴിവ്, നേർത്ത കമ്പിയാകാനുള്ള കഴിവ് കൂടുതലാണ്. നാലാമത്തേത് ചുട്ടുപഴുത്ത് ധവളപ്രകാശം പുറപ്പെടുവിക്കാൻ, വളരെയധികം സമയം ധവളപ്രകാശം പുറപ്പെടുവിക്കാനുള്ള കഴിവ്. ഈ നാല് പോയിൻറ്സും കുട്ടികൾ ഭംഗിയായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കണം. അതുപോലെ തന്നെ സമാനമാണ് നിക്രോമിൻ്റെ കാര്യം. നിക്രോമിനും റെസിസ്റ്റിവിറ്റി കൂടുതലാണ്, ഡക്റ്റിലിറ്റി ഉണ്ട്, ദ്രവണാങ്കം കൂടുതലാണ്. പക്ഷേ ടങ്സ്റ്റണിൽ നിന്നുള്ള വ്യത്യാസം ചുട്ടുപഴുത്ത് ചുവന്ന പ്രകാശം തരുന്നു, മറ്റേ ധവളപ്രകാശം തരും, ഇത് ചുവന്ന പ്രകാശം തരുമെന്നൊരു വ്യത്യാസമാണ് ഇത് തമ്മിലുള്ളത്. മൂന്നാമത്തേത് അനുയോജ്യമായ ലോഹങ്ങളുടെ സങ്കരം, അത് ഫ്യൂസ് വയറുമായി ബന്ധപ്പെട്ടതാണ്, അതിൻ്റെ ദ്രവണാങ്കം കുറവാണ്. ഇപ്പോൾ രണ്ടെണ്ണത്തിൻ്റെ ദ്രവണാങ്കം കൂടുതലും ഫ്യൂസ് വയറിൻ്റെ ദ്രവണാങ്കം കുറവ്. അപ്പോൾ ഈ ഒരു താരതമ്യം നമ്മൾ ചിലപ്പോൾ ടേബിളായിട്ട് ചോദിക്കാം. വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. ശരി, നമുക്കൊരു കോള് വന്നിട്ടുണ്ട് സർ. നമസ്കാരം, ഓർമ്മകൾ ഉണ്ടാകണം തത്സമയ പരീക്ഷാ സഹായിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ, ഞാൻ യദുകൃഷ്ണൻ. യദുകൃഷ്ണൻ എവിടുന്ന് വിളിക്കുന്നു? കാസർഗോഡ്. കാസർഗോഡ്. എന്താണ് മോന്റെ സംശയം? അനുനാദം അനുരണനം, അനുനാദം എന്നുള്ളതാണ് നമുക്ക് ശരിക്കും റെസൊണൻസ്. നമുക്ക് ഒരു ഒരേ ആവൃത്തിയുള്ള ഒരു വസ്തു കമ്പനം ചെയ്യുമ്പോൾ അതിന് സമാനമായി അതേ ആവൃത്തിയിൽ അല്ലെങ്കിൽ ആംബ്ലിറ്റ്യൂഡ് മാക്സിമം എത്തുന്ന കണ്ടീഷനിൽ വരുന്നതാണ് അനുനാദം. അത് നമുക്ക് ആ ഒരു പ്രോഗ്രാം ശരിക്കും അത് നമുക്കറിയാം. റെസൊണൻസ് ശരിക്കും സോണോമീറ്ററിൻ്റെ എക്സ്പെരിമെൻറ്റിൽ നമുക്ക് കണ്ടിട്ടുണ്ട്, തന്നെയാണ് അത് പരിചയപ്പെട്ടിട്ടുണ്ട്. ആ പരിചയപ്പെടുത്തലുള്ളത് കൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് റെസൊണൻസ് കോളം, ആ ഒരു കോളത്തിൻ്റെതായ എക്സ്പെരിമെൻറ്റും ഇവർ പരിചയപ്പെട്ടിട്ടുള്ളതാണ്, അവർ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വിശദമായിട്ട് വേണ്ട. അനുനാദം എന്താണെന്ന് അത് ചിത്രം നോക്കി അറിയാം. മോണിറ്റർ ശ്രദ്ധിക്കും. അവിടെ ആ പേപ്പർ റൈഡർ ട്യൂണിംഗ് ഫോർക്ക് വൈബ്രേറ്റ് ചെയ്ത് ആ സോണോമീറ്റർ ബോക്സിൽ വയ്ക്കുമ്പോൾ ആ പേപ്പർ റൈഡർ തെറിച്ചു പോകും. അവിടെ നമ്മൾ ശ്രദ്ധിച്ചാലറിയാം സോണോമീറ്റർ ശരിക്കും ആ ബോക്സിൻ്റെ ഭാഗം ആ കമ്പി വൈബ്രേറ്റ് ചെയ്യുന്നതും ആ ട്യൂണിംഗ് ഫോർക്കിൻ്റെ വൈബ്രേഷനും സെയിം ആകുമ്പോൾ അവിടെ മാക്സിമം ആംബ്ലിറ്റ്യൂഡിൽ എത്തുന്നു. അവയവൻ്റെ മാക്സിമം ആംബ്ലിറ്റ്യൂഡിൽ എത്തുമ്പോൾ നോർമലി ആ പേപ്പർ തെറിച്ചു പോകും. അതാണ് അനുനാദം എന്നുള്ളതിൻ്റെ പ്രോസസ്സിൻ്റെ വ്യക്തമായ ചിത്രം. ഇത് ഈ ഒരു പരീക്ഷണത്തിൽ മറ്റൊരു പരീക്ഷണം നമ്മളിപ്പോൾ പഠിക്കുന്നുണ്ട്, റെസൊണൻസ് കോളം എക്സ്പെരിമെൻ്റ് എന്ന്. അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടിലും അതെ വായുവിൻ്റെ വായു രൂപത്തിൻ്റെ വായുവിൻ്റെ ആ ഭാഗം ആ ഭാഗത്ത് ഉണ്ടാകുന്ന റെസൊണേറ്റിംഗ് ഏരിയയാണ് ശരിക്കും അവിടെ മനസ്സിലാക്കപ്പെടുന്നത്. അപ്പോൾ അനുനാദമാണ്. ഒന്നുകൂടെ ചുരുക്കിയൊന്ന് പറയാം. അതായത് മലയാളം മീഡിയമാണോ ഇംഗ്ലീഷ് മീഡിയമാണോ? ഏത് മീഡിയം? മോനെ ഫോണിൽ ശ്രദ്ധിക്കണേ, ടി വി ശ്രദ്ധിക്കണം. ഇംഗ്ലീഷ് മീഡിയമാണോ മലയാളം മീഡിയമാണോ? നമ്മൾ ഒരു വസ്തുവിനെ കമ്പനം ചെയ്യിപ്പിച്ച് രണ്ടാമതൊരു വസ്തുവിൽ കൊണ്ട് തൊടിയിച്ചാൽ ഒന്നാമത്തവൻ്റെ ആവൃത്തിയിൽ രണ്ടാമത്തെ വസ്തു കമ്പനം ചെയ്യും. അതാണ് പ്രണോദിത കമ്പനം. അങ്ങനെ പ്രണോദിത കമ്പനമാവുന്ന അവസരത്തിൽ ആദ്യം നമ്മൾ കമ്പനം ചെയ്യിപ്പിച്ച വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തിയും രണ്ടാമത് അതിനെ കൊണ്ട് തൊടിയിച്ച വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തിയും തുല്യമായാൽ രണ്ടാമത്തെ വസ്തു പരമാവധി ആയതിയിൽ കമ്പനം ചെയ്യും. അതാണ് അനുനാദം, റെസണൻസ് എന്ന് പറയും. അത് സോണോമീറ്റർ പരീക്ഷ വഴി നമുക്ക് തെളിയിക്കാൻ പറ്റും. എന്നാൽ ഒരു ഒഴിഞ്ഞ ഫർണിച്ചറൊന്നും ഇല്ലാത്ത ഒരു ഒഴിഞ്ഞ മുറിയിൽ നമ്മൾ ശബ്ദമുണ്ടാക്കിയാൽ അത് ചെവറുകളിലും പലയിടത്തൊക്കെ തട്ടി ആവർത്തന പ്രതിപാദനം കാരണം, മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ കാരണം, ശബ്ദമെല്ലാം കൂടെ പെർസിസ്റ്റൻസ് ഓഫ് ഓഡിബിലിറ്റിയുടെ കാരണം
ശ്രവണ സ്ഥിരത കൂടി കാരണം ഈ ശബ്ദങ്ങളെല്ലാം ചെവിയിൽ ഒരുമിച്ച് നിൽക്കുകയും എല്ലാം കൂടെ ചേർന്ന് ഒരു മുഴക്കമായി അനുഭവപ്പെടുമ്പോൾ പറയുന്ന വാക്കുകളൊക്കെ തിരിച്ചറിയാൻ പറ്റാതായിപ്പോൾ. അതാണ് അനുരണനം റെവർബറേഷൻ. മനസ്സിലായോ? മനസ്സിലായോ? ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ശരി, ഓക്കെ. അപ്പോൾ വിളിച്ചതിൽ നന്ദി. സർ, നമുക്ക് ചോദ്യത്തിലേക്ക്. ഇതുവരെ ആരും നമ്മുടെ ഉത്തരം തന്നിട്ടില്ല. നേരത്തെ ചോദിച്ച ചോദ്യം ഞങ്ങൾ അടുത്ത പ്രസന്റ് ചെയ്യാൻ വെച്ചിരുന്ന ചോദ്യമാണ് വന്നത്. എന്താണെന്ന് അതിപ്പോ പറഞ്ഞു കഴിഞ്ഞു. ബി പാർട്ട് ചോദ്യം അതുകൊണ്ട് ആവർത്തിക്കുക. എ ഇനി ആവർത്തിക്കുന്നില്ല. വായു യൂപത്തിന്റെ അനുനാദം തെളിയിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേരെന്ത്? റൈറ്റ് ഡൗൺ ദി നെയിം ഓഫ് ദി ഡിവൈസ് യൂസ് ടു ഡെമോൺസ്ട്രേറ്റ് റെസൊണൻസ് ഓഫ് എയർ കോളം. അതിന്റെ ഉത്തരം റെസൊണൻസ് കോളം എന്നാണ്. റെസൊണൻസ് കോളം. ഇവിടെ ഇന്ന് പറയുന്ന ചോദ്യങ്ങളെല്ലാം മുൻപ് പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്ന ചോദ്യങ്ങൾ തന്നെ ആവർത്തിക്കണം. അവർക്കൊരു പബ്ലിക് എക്സാമിന് ചോദിച്ച ചോദ്യങ്ങൾ തന്നെ. ഈ പട്ടാളക്കാർ ഒരു പാലത്തിൽ കൂടെ നടന്നു പോകുമ്പോൾ നടന്നു പോകുമ്പോ നടക്കാൻ മാർച്ച് ചെയ്ത് പോകാൻ മാർച്ച് ചെയ്യുമ്പോൾ ഒരേ രീതിയിലുള്ള വൈബ്രേഷൻ ആയതുകൊണ്ട് ആ പാലത്തിന് അത് മാക്സിമം ചിത്രം മോണിറ്റർ ശ്രദ്ധിച്ചാൽ അറിയാം. പ്രത്യേകിച്ചും തൂക്കുപാലങ്ങളിൽ ആ പാലത്തിന് ഒരു സ്വാഭാവിക ആവൃത്തിയുണ്ട്. പട്ടാളം ഈ ബ്രിഡ്ജ് വഴി നടന്നു പോകുമ്പോൾ പട്ടാളക്കാർ മാർച്ച് ചെയ്യുന്ന ആവൃത്തി ഫ്രീക്വൻസിയും പാലത്തിൻ്റെ സ്വാഭാവിക ആവൃത്തിയും തുല്യമായാൽ അത് അനുനാദത്തിലാവും, റെസണൻസിലായിപ്പോവും. അപ്പോൾ പാലം ഉയർന്ന ആവൃത്തിയിൽ, ഉയർന്ന ആയതിയിൽ, ഹൈ ആംപ്ലിറ്റ്യൂഡിൽ കമ്പനം ചെയ്യും, വൈബ്രേറ്റ് ചെയ്യും. അത് കാരണം പാലം തന്നെ തകർന്നു പോകും. അതുകൊണ്ട് പട്ടാളത്തുകാരെ ആ ഓർഡർ ബ്രേക്ക് ചെയ്ത് നടന്നു പോകാനാണ് പറയുക. അതാ നോക്കൂ, പാലം തകർന്നു വീഴുന്ന രംഗം നിങ്ങൾക്ക് കാണാം. ഈ പ്രശ്നം ഒഴിവാക്കാനാണ് പട്ടാളത്തുകാരെ മാർച്ച് ചെയ്ത് പോകാൻ പറയുന്നത്. ഇതിലൂടെ മാർച്ച് ചെയ്യാൻ അനുവദിക്കാറില്ല, റെസൊണൻസിലാകും. അതാണ് അതിന്റെ കാരണമായിട്ട് നമ്മൾ ഇവരെ പലപ്പോഴും ചോദ്യങ്ങളെ പരിചയപ്പെടണം എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങൾ കൂടെ മനസ്സിൽ കണ്ടിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഇതേ ചോദ്യമേ ആവർത്തിക്കാവൂ എന്ന് പറയാൻ കഴിയില്ല. സർ, നമുക്കൊരു കോള് വന്നിട്ടുണ്ട്. നമസ്കാരം, പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്? ജയകൃഷ്ണൻ. ജയകൃഷ്ണൻ എവിടെ നിന്ന് വിളിക്കുന്നു? ഓക്കെ മോൻ, എന്താണ് സംശയം ചോദിച്ചോളൂ. എന്താ മോനെ? വളരെ കുറച്ച് പറഞ്ഞാൽ മനസ്സിലാവും ഇവർക്ക്. ഇപ്പോൾ ത്രീ പിൻ ബ്ലോക്കിനെ സംബന്ധിച്ച് അതിന്റെ സ്ട്രക്ചർ മൂന്ന് പിന്നുണ്ട്, രണ്ടെണ്ണം ഒരുപോലുള്ളത്, ഒന്ന് നീളം കൂടുതലും വണ്ണവും കൂടുതലായിരിക്കും. അപ്പൊ ഈ രണ്ട്, ഈ മൂന്നാമത്തെ പിന്നിനാണ് പ്രധാനമായിട്ടും ഈ ത്രീ പിൻ ബ്ലോക്കിൻ, ത്രീ പിൻ ബ്ലോക്ക് എന്നുള്ള പേര് വരുന്നത് തന്നെ അത് തന്നെയാണ്. സാധാരണ നമ്മൾ കണക്ട് ചെയ്യുന്ന ഉപകരണങ്ങൾ കണക്ട് ചെയ്യുന്നത് രണ്ട് പിന്നുപയോഗിച്ചാണ് സർക്യൂട്ട് വരെ കണക്ട് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ മൂന്ന് പിന്നുപയോഗിക്കുമ്പോൾ ആ മൂന്നാമത്തെ പിന്നിൻ്റെ പ്രത്യേകത മാത്രം അറിഞ്ഞിരിക്കുക. അത് പ്രധാനമായിട്ടും മൂന്നാമത്തെ പിന്നിൽ എർത്ത് ചെയ്യപ്പെട്ട ലൈനുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ആ എർത്ത് ചെയ്യപ്പെട്ട ലൈനിൽ കണക്ട് ചെയ്യുമ്പോൾ നോർമലി നീളം കൂടുതലായതുകൊണ്ട് സോക്കറ്റിൽ ആദ്യം തന്നെ ടച്ച് ചെയ്യും. മറ്റൊന്ന്, രണ്ടാമത്തെ പ്രത്യേകതയായ വണ്ണം കൂടുതലായതുകൊണ്ട്, ക്രോസ് സെക്ഷണൽ ഏരിയ കൂടുതലായി ഇരിക്കുന്ന പിന്നായതുകൊണ്ട് ഇതിനാണ് നമുക്ക് എന്താ പറ്റുന്നത്. പ്രധാനമായിട്ടും ഇതിലൂടെ പ്രതിരോധത്തിൻ്റെ അളവ് കുറവായത് കാരണം വളരെ പെട്ടെന്ന് വൈദ്യുതി ഒഴുകി പോകാൻ സാധ്യതയാകും. അപ്പോൾ വൈദ്യുതി ഒഴുകി പോകുന്ന അവസ്ഥയിൽ പെട്ടെന്ന് നമുക്ക് അതാണ് ആവശ്യം. ത്രീപ്പിന്ന് അതായത് ഏതെങ്കിലും കാരണം ശരി, എനിഹൗ എന്താണ് ശരിക്കും ഓവർലോഡിങ്ങോ അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ടിങ്ങോ അത് മുഖേന നോർമലി വൈദ്യുതിയുടെ അളവ് കൂടുന്നുവെങ്കിൽ അവിടെ നമുക്ക് പ്രധാനമായിട്ട് ഇത്തരത്തിലുള്ള അവസരങ്ങളിൽ വൈദ്യുതി വളരെ പെട്ടെന്ന് ഉയർത്തിലേക്ക് ഒഴുകി പോകുന്ന സംവിധാനം ആവശ്യമാണ്. അത് ഉപകരണങ്ങളെ സംരക്ഷിക്കുന്നതിന് ഉപയോഗിക്കാൻ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഫ്യൂസിൻ്റെ ധർമ്മം പോലെ തന്നെ ത്രീ പിൻ ബ്ലോക്ക് ഇത്തരത്തിലുള്ള ഹെവി ആയിട്ടുള്ള അല്ലെങ്കിൽ ലോഡ് കൂടിയ ഉപകരണങ്ങളെ നമ്മൾ ഇത്തരത്തിലുള്ള രീതിയിൽ ഓവർലോഡിങ്ങോ മറ്റേതെങ്കിലും രീതിയിൽ കറണ്ട് നമുക്ക് വൈദ്യുതി സർക്യൂട്ടിൽ എത്തിക്കഴിയുമ്പോൾ അവിടെ നമുക്ക് ഈ രീതിയിൽ ഇർത്തി ചെയ്യപ്പെടുന്നതിന് ത്രീ പിൻ ബ്ലോക്ക് സഹായിക്കും. അവിടെ ഒരു കാര്യം കൂടെ, ആ മൂന്നാമത്തെ പിന്നെ നിങ്ങൾ നോക്കിയാൽ വണ്ണവും നീളവും കൂടുതലായിരിക്കും എന്ന് പറഞ്ഞു. നീളം കൂട്ടിയിരിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ, ഒന്ന്, നമ്മൾ ത്രീ പിൻ പ്ലഗ് സോക്കറ്റിൽ ചെവറിലെ സോക്കറ്റിലോട് പ്രവേശിപ്പിക്കുമ്പോൾ ഈ നീളം കൂടിയ പിൻ ആദ്യം കയറിപ്പോകുന്നു, മറ്റ് രണ്ട് പിന്നുകൾ പിന്നെയാണ് പ്രവേശിക്കുന്നത്. അപ്പോൾ ആദ്യം എർത്തിയും കിട്ടുന്നു, പിന്നീട് കറണ്ട് കിട്ടുന്നു. നമ്മൾ ഊരിയെടുക്കുന്ന സമയങ്ങളിൽ നേരെ തിരിച്ച് ഈ രണ്ട് പിന്നുകൾ ആദ്യം ഊരി വരുന്നു, മൂന്നാമത്തെ പിന്ന് അവസാനം ഊരി വരുന്നു. അതായത് ഫേസും ന്യൂട്രലും കട്ടായതിന് ശേഷം മാത്രമേ എർത്തിങ് വേറെ കട്ടാവുന്നുള്ളൂ. അപ്പോൾ ഉപകരണത്തിൽ കറണ്ടുള്ള സമയങ്ങളിലെല്ലാം എർത്തിങ് ഉണ്ടെന്ന് ഉറപ്പാക്കാനാണ് ഈ നീളം കൂട്ടിവെച്ചിരിക്കുന്നത്. ഇനി വണ്ണം കൂട്ടിവെച്ചിരിക്കുന്നതിന് രണ്ടുദ്ദേശമുണ്ട്. ഒന്ന്, ഈ വണ്ണം കൂടിയിരിക്കുന്ന കാരണം അതിന് റെസിസ്റ്റൻസ് പ്രതിരോധം കുറഞ്ഞിരിക്കും. അപ്പോൾ അതുവഴി വലിയ കറണ്ട് പ്രവഹിപ്പിക്കാൻ ത്രീ പിൻ പ്ലഗിന് കഴിയും. അതൊന്ന്. അതിനേക്കാൾ ഉപരി ഈ ത്രീ പിൻ പ്ലഗ് ഉപയോഗിക്കുന്ന ഫിസിക്സ് പഠിക്കുന്ന നമ്മളായ പോലും പ്ലഗ് കൊണ്ട് കുത്തുന്ന സമയത്ത് ഫേസ് ചെയ്ത് ന്യൂട്രൽ ചെയ്ത് എർത്ത് ചെയ്തെന്നൊക്കെ ആലോചിച്ചിട്ടാണോ കൊണ്ട് കുത്തുന്നതല്ല. മൂന്ന് ഒരുപോലെയാണ് ചിലപ്പോൾ കൊണ്ട് കുത്തുമ്പോൾ കണക്ഷൻ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മൂന്നാമത്തെ പിന്നെ വണ്ണം കൂട്ടി വെച്ചിരിക്കുന്ന കാരണം ആ എർത്തിങ് പിന്നെ ആ ഹോളിൽ മാത്രമേ കയറുള്ളൂ, മറ്റു ഹോളുകളിൽ കയറില്ല. അപ്പോൾ കണക്ഷൻ തെറ്റിപ്പോകാതിരിക്കാൻ സഹായിക്കാൻ കൂടി വേണ്ടിയാണ്. ആ കണക്ഷൻ തെറ്റാതിരിക്കാൻ വേണ്ടി വണ്ണം കൂട്ടിയപ്പോൾ
അതിൻ്റെ പ്രതിരോധം കുറഞ്ഞ് ഒരുപാട് കറണ്ട് കാര്യം കപ്പാസിറ്റിയും കിട്ടുന്നത്, അതും പോസിറ്റീവ് ഫാക്ടറായിട്ട് വരുന്നു. ഈ രണ്ട് ചോദ്യങ്ങളാണ് ത്രീ പിൻ പ്ലഗിനെ പറ്റി എടുത്ത് ശ്രദ്ധിക്കേണ്ടത്. ശരി മോനെ, മറ്റെന്തെങ്കിലും സംശയം ഉണ്ടോ? ഓക്കെ, അപ്പോൾ വിളിച്ചതിൽ നന്ദി. ഇനിയൊരു ചെറിയ ഇടവേള. അവയുടെ മോൾ ഭാഗം മാത്രം ഔട്ടർ ലെയർ ഇളകി മാറുന്നു. ചോദിച്ചോളൂ, നമുക്ക് 7 ദിവസം നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. 9:16 ഗാന്ധാരി വിലാപനത്തിലാണ് എനിക്ക് സംശയം. എല്ലാത്തിനും എ പ്ലസ് കിട്ടട്ടെ, എല്ലാ ഓർമ്മകളും ഉണ്ടായിരിക്കണം. ഉണ്ടാകണം തത്സമയ പരീക്ഷ സഹായിലേക്ക് വീണ്ടും സ്വാഗതം. ഫിസിക്സാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. ഫിസിക്സിലെ ആദ്യത്തെ 4 യൂണിറ്റുകളുടെ റിവിഷനാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സർ, അപ്പോൾ നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യൻ ചർച്ചയിലേക്ക് പോകാം. ഒരു ചോദ്യം എന്നുള്ളതിലുപരി ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കിക്കാനുണ്ട്. ഒരു സിംഗിൾ ഫേസ് ജനറേറ്ററിൻ്റെ ഘടനയാണ് നിങ്ങളിപ്പോൾ ഇവിടെ മോണിറ്റർ കാണുന്നത്. അതിൽ ഈ കാണുന്ന ഈ ഭാഗമാണ് ആർമേച്ചർ. അതിൽ കമ്പി ചുറ്റിയിരിക്കുന്ന എങ്ങനെയാണ് നോക്കുക. വെറുതെ നമ്മൾ കമ്പി ചുറ്റി എന്ന് പറയുമ്പോൾ ഒരു പെൻസിലിൽ ചുറ്റിയതുപോലെ ചുറ്റി എന്നുള്ള ഓർമ്മയാണ് കുട്ടികളുടെ മനസ്സിൽ സാധാരണ വരിക. ആ രീതിയിലല്ല, ആർമച്ചറിൻ്റെ പ്രതലത്തിൽ കൂടി സർഫസിൽ കൂടിയാണ് കോപ്പർ വയർ ചുറ്റിയിരിക്കുന്നത്. ഇത് നല്ല ഇൻസുലേഷനുള്ള കമ്പിയാണ്. ഈ ഇതിനെ ആർമച്ചറിനെ കറക്കുന്നതുകൊണ്ട് ആർമച്ചർ റോട്ടർ എന്ന് പറയുന്നു. മാഗ്നറ്റ് സ്റ്റേഷനാക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് അത് സ്റ്റേറ്ററാണ്. ഇനി ഈ വൈൻഡിങ്ങിൻ്റെ അറ്റം കൊണ്ടുവന്ന് ഇവിടെ ഒരു സ്ലിപ്പ് റിങ്ങിലും രണ്ടാമത്തെ അറ്റം കൊണ്ട് രണ്ടാമത്തെ സ്ലിപ്പ് റിങ്ങിലും ഘടിപ്പിച്ചിരിക്കുന്നു. ഇത് രണ്ടുമാണ് സ്ലിപ്പ് റിങ്ങ്. ഈ സ്ലിപ്പ് റിങ്ങുകൾ രണ്ട് ബ്രഷുകളോട്ട് അവർ തൊട്ടിട്ടേ ഉള്ളൂ, തമ്മിൽ ഉറപ്പിച്ചിട്ടില്ല. എനിക്ക് കൈകൊണ്ട് അകത്തി കാണിക്കാൻ പറ്റുന്നുണ്ട്. ഇത് നോക്ക്, ഇത് രണ്ടുമാണ് ബ്രഷുകൾ, ഇത് രണ്ടും സ്ലിപ്പ് റിങ്. ഈ ആർമച്ചർ നമ്മൾ കറക്കുന്ന സമയത്ത് തുടക്കത്തിൽ ഇങ്ങനെ ഇതാണ് ആർമച്ചറിൻ്റെ പൊസിഷൻ. ഇത് 0° പൊസിഷൻ എന്ന് വിളിക്കുന്നു. ഈ സമയത്ത് ബലരേഖകൾ ഫ്ലക്സ് ലൈൻസ് ഇതിനകത്തോടെ ഇങ്ങനെ ബൈപ്പാസ് ചെയ്ത് പോകുന്നതല്ലാതെ ചാലകത്തിന് ഫ്ലക്സ് വ്യതിയാനം അനുഭവപ്പെടുന്നില്ല. അതുകൊണ്ട് 0° ആയിരിക്കും സമയത്ത് ഇതിൽ EMF-ഉം കറണ്ടും എല്ലാം 0 ആയിരിക്കും. നമ്മൾ ആർമച്ചർ കറക്കുന്ന സമയത്ത് ഇതാ നോക്കൂ, ഈ ഭാഗം 90° തിരിഞ്ഞപ്പോൾ ഒരു പോളിൻ്റെ മുമ്പ് വന്ന് താഴോട്ട് പോകുന്നതുകൊണ്ട് താഴോട്ട് ഫ്ലക്സ് കട്ടിയാണ്. ചേഞ്ച് ഓഫ് ഫ്ലക്സിൻ്റെ ഡയറക്ഷൻ താഴോട്ടാണ്. ഫ്ലക്സ് എന്ന് പറയുമ്പോൾ ഈ രണ്ട് മാഗ്നറ്റിന്റെ ഇടയിൽ, ഇത് നോർത്ത് പോളും അത് സൗത്ത് പോളും. ഈ നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്കാണ് ബലരേഖകൾ ഫ്ലക്സ് ലൈൻസ് പോകുന്നത്. താഴോട്ട് ഫ്ലക്സ് വ്യതിയാനം അനുഭവപ്പെടുന്നു. പരമാവധി എൻ്റെ ഫ്രണ്ടിലാകുമ്പോൾ പരമാവധി ഫ്ലക്സ് വ്യതിയാനം അനുഭവപ്പെടുകയും പരമാവധി EMF കാരണം ഉണ്ടാവുകയും ചെയ്യുന്നു. ഇപ്പോൾ ആ കറണ്ട് ഒരു ഡയറക്ഷൻ ഉണ്ടായിരിക്കും. ആ ഡയറക്ഷനെ പോസിറ്റീവ് എന്ന് പേര് കൊടുക്കുന്നു. ഇനി കറങ്ങി ഒരു 90° തിരിഞ്ഞ് മൊത്തം 180 ആയപ്പോഴത്തേക്ക് വീണ്ടും ഫ്ലക്സ് ഇങ്ങനെ വെറുതെ കടന്നു പോകുന്നേ ഉള്ളൂ. കോപ്പർ വയറിന് ചേഞ്ച് ഓഫ് ഫ്ലക്സ് കിട്ടുന്നില്ല. അതുകൊണ്ട് വീണ്ടും EMF-ഉം കറണ്ടും 0 ആയി 180° എത്തിയപ്പോൾ 270°ൽ എത്തുമ്പോൾ, അതായത് വീണ്ടും ഒരു 90° തിരിഞ്ഞ് 270°ൽ എത്തുമ്പോൾ സംഭവിക്കുന്നത്, ഇതാ 90° വെച്ച് താഴോട്ട് ഫ്ലക്സ് ചേഞ്ച് അനുഭവപ്പെട്ട ഫ്ലക്സ് വ്യതിയാനം അനുഭവപ്പെട്ട ഭാഗം ഇവിടെ വന്ന് മുകളിലോട്ടാണ് ഫ്ലക്സ് വ്യതിയാനം അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായും EMF-നെയും വൈദ്യുതിയുടെയും ദിശ വിപരീതമാവും. 90° വന്നപ്പോൾ താഴോട്ട് ഫ്ലക്സ് ചേഞ്ച് കൊടുത്തപ്പോൾ നമ്മൾ അതിനെ പോസിറ്റീവ് എന്ന ഡയറക്ഷന് പേര് കൊടുത്തു. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് നെഗറ്റീവ് എന്ന് പേര് കൊടുക്കും. തിരിഞ്ഞ് 360° എത്തുമ്പോൾ ഇവിടെ EMF-ഉം കറണ്ടും എല്ലാം 0 ആവുന്നു. അതിങ്ങനെ ഇതിപ്പോൾ ഞാൻ കൈകൊണ്ട് പതുക്കെ പതുക്കെ കറക്കാണിച്ചു. ഇത് കറക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ ഈ ഒരു ദണ്ഡ് ഉറപ്പിച്ചിരിക്കുന്നത്. ഇതിനെ വിളിക്കുന്ന പേര് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഇത് ഫീൽഡ് കാന്തം, നോർത്ത് പോളും സൗത്ത് പോളും ഉള്ള ഒറ്റ മാഗ്നറ്റാണ് ഫീൽഡ് കാന്തം. ആർമേച്ചർ
സ്ലിപ്പ് റിങ്സ് ബ്രഷസ്. ഇനി ഇതിന് സ്പീഡ് കറക്കുകയാണെങ്കിൽ ഇതിൽ തുടർച്ചയായിട്ട് കറണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും. ആ കറണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ആ കറണ്ട് ഉണ്ട് എന്നുള്ള തെളിവായിട്ട് ആ എൽ ഇ ഡി കത്തുന്ന നോക്കുക. ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിപ്പോൾ ഞാൻ ഒരു ചെറിയ സ്പീഡിലൊക്കെ കറക്കാൻ പറ്റുന്നുള്ളൂ. പിന്നെ ആർമേച്ചറിൽ കോയിലുകളുടെ എണ്ണം കുറവാണ്, അതുകൊണ്ടൊരു 6-8 വോൾട്ടൊക്കെ ഉണ്ടാവുന്നുള്ളൂ. ഇൻ പ്രാക്ടീസ് ആർമേച്ചർ വളരെ വലുതാക്കി 250 വോൾട്ട് വരെ ആക്കി എടുക്കാനൊക്കെ കഴിയും. ഇതാണ് എൽ ഇ ഡി വെക്കാൻ എന്തെങ്കിലും കാരണമുണ്ടോ? രണ്ട് എൽ ഇ ഡി വെച്ചിരിക്കുന്നത് നോക്കൂ. കാരണം നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം, ചുവപ്പ് കത്തുമ്പോൾ പച്ച കത്തുന്നില്ല, പച്ച കത്തുമ്പോൾ ചുവപ്പ് കത്തുന്നില്ല. ഇതിൽ പറഞ്ഞാൽ എ സി ആണെന്ന്. ഇവിടെ ഒരു സൈഡിൽ വരുമ്പോൾ താഴോട്ട് ഫ്ലക്സ് ചേഞ്ച് അനുഭവപ്പെട്ട് പോസിറ്റീവ് ഡയറക്ഷൻ, അപ്പോൾ ആ ചുവപ്പ് കത്തുന്നു. അടുത്ത 270 വരുമ്പോൾ ഫ്ലക്സ് ചേഞ്ചിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആകുമ്പം കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായി, അപ്പോൾ നേരത്തെ കത്തി എൽ ഇ ഡി കത്തില്ല, രണ്ടാമത്തെ എൽ ഇ ഡി കത്തും. അപ്പോൾ അത് വൈദ്യുതിയുടെ ദിശയെ തിരിയുന്നുണ്ട്. എ സി തന്നെയാണ് എന്ന് ഉറപ്പാക്കാനാണ് രണ്ട് എൽ ഇ ഡികൾ പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. ശരി ശരി. അപ്പോൾ നമ്മൾ സിംഗിൾ ഫേസും 3-phase കുട്ടികൾക്ക് ശരി. അപ്പോൾ നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഇതാ നോക്കൂ അടുത്ത ചോദ്യം. എന്താണ് അനുരണനം? ഇതിന് കാരണമെന്ത്? അത് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ ഒരു കുട്ടി ചോദിച്ചപ്പോൾ. എന്നാലും അതിൻ്റെ ബി പാർട്ട് നമുക്ക് ആവശ്യമാണ്. അനുരണന മുഖേന ആവിർഭവിക്കുന്ന പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനുള്ള മാർഗങ്ങളേവ? സജസ്റ്റ് മെത്തേഡ്സ് ടു മിനിമൈസ് ദ റിവർബറേഷൻ ഇൻ എ ഹോൾ. അനുരണനം മുഖേന ആവിർഭവിക്കുന്ന പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനുള്ള മാർഗം എന്ന് ഇവിടെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഒരു പ്രത്യേക ഉദ്ദേശത്തോടുകൂടാണ്. കാരണം കുട്ടികൾ അക്വസ്റ്റിക്സ് ഓഫ് ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു ചോദ്യം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ അതിനെ വേറൊരു തരത്തിൽ ഇങ്ങനെ മാറ്റി ചോദിക്കുകയാണ്. അക്വസ്റ്റിക്സ് ഓഫ് ബിൽഡിംഗ് സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ അതിൽ അതെ, അതൊരു ആ ഒരു ടെക്നോളജി എന്തെന്നുള്ളത് കുട്ടികൾ അറിയണം. അതിന് കാരണം നമ്മുടെ ശ്രവണ സ്ഥിരത, പേഴ്സൺസ് ഓഫ് ഓഡിബിലിറ്റി അല്ലെങ്കിൽ ഹിയറിംഗ് എന്ന് പറയുന്ന നമ്മുടെ ചെവിയുടെ ഒരു പ്രത്യേകത കൊണ്ടാണ് ഇങ്ങനെ ഒരു നമ്മുടെ മുമ്പിൽ വരുന്നൊരു പ്രശ്നം. ആ പ്രശ്നത്തെ എങ്ങനെ പരിഹരിക്കാമെന്നുള്ളതാണ്. അപ്പോൾ പേഴ്സൺസ് ഓഫ് ഓഡിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കുന്ന ശബ്ദം അത് സെക്കൻഡിൻ്റെ 1/10 സമയം നമ്മുടെ ചെവിയിൽ തങ്ങി നിൽക്കുന്നു. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? വീണ്ടും തുടർന്ന് കേൾക്കുന്ന ശബ്ദമേൽ ആ 1/10 വീണ്ടും അതേ ശബ്ദം ആവർത്തിച്ച് കേൾക്കുകയാണെങ്കിൽ നമ്മുടെ ചെവിയിൽ അതൊരു മുഴക്കമായിട്ട് മാറും. നേരത്തെ നമ്മളത് ഡിസ്കസ് ചെയ്തതാണ്. ആ മുഴക്കം ആയിട്ട് മാറുമ്പോൾ കൃത്യമായിട്ടും നമ്മൾ കേൾക്കാനുള്ള ശബ്ദം വ്യക്തതയോടെ നമുക്ക് കേൾക്കാൻ സാധിക്കാതെ വരും. അപ്പോൾ വ്യക്തമായി കേൾക്കണമെങ്കിൽ ആദ്യം കേട്ട ശബ്ദം നമ്മുടെ ചെവിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ ശബ്ദം നമ്മുടെ ചെവിയിൽ കേൾക്കാൻ പാടില്ല. ഇപ്പോൾ നമുക്കറിയാം, ഒരു വീടിൻ്റെ പുതുതായിട്ട് ഒരു ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ ആ വീട്ടിലേക്ക് കയറുമ്പോഴത്തേക്ക് ഒരു മുഴക്കം ഉണ്ടാകും. പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോൾ, അല്ലെങ്കിൽ ക്ലാസ് റൂമിലേക്ക് കുട്ടികൾ ആദ്യം ഒറ്റയ്ക്ക് കയറി വരുമ്പോൾ ആ ക്ലാസ്സിൽ സംസാരിക്കുമ്പോൾ ഒരു മുഴക്കം ഉണ്ടാകും. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞ് കുട്ടികൾ വന്നു കഴിയുമ്പോൾ ആ മുഴക്കം മാറുന്നു. കാരണം ശബ്ദം അത് അബ്സോർബ് ചെയ്യപ്പെടുന്നു, ചിതറുന്നു. മോണിറ്ററിൽ ഇപ്പോൾ കാണാൻ പറ്റും, ശബ്ദം തട്ടി മറ്റ് വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് ചിതറാൻ പറ്റിയാൽ നമുക്ക് ആ ശബ്ദം കേൾക്കും. പക്ഷേ ഇവിടെ കാണുന്നത് ആ മുറിയിൽ ആ കാണുന്ന വ്യക്തി ഇരിക്കുന്ന മുറിയിൽ മറ്റ് യാതൊരു ശബ്ദവുമില്ല. ഇപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പോൾ കാണുന്ന പിക്ചറിൽ കാണുന്നത് എക്കോയുമായി ബന്ധപ്പെട്ടതാണ്. നമ്മളിരിക്കുന്ന മുറി 17 meters കൂടുതലാണെങ്കിൽ അവിടെ വേറൊരു പ്രശ്നം കൂടെ ഉണ്ടാകും, എക്കോ എന്ന് പറയുന്ന പ്രതിഭാസം ഉണ്ടാകും. അപ്പോൾ ഈ ഇതെല്ലാം കണക്കിലെടുക്കാതെ ചെയ്യുന്ന കെട്ടിടങ്ങളിൽ ഇരുന്ന് കേൾക്കുന്ന ശബ്ദം വ്യക്തതയില്ലാതായിട്ട് മാറും. അപ്പോൾ വ്യക്തമായി ശബ്ദം കേൾക്കത്തക്ക നിലയിൽ ഒരു കെട്ടിടത്തെ ഡിസൈൻ ചെയ്യുന്നതാണ് അക്വസ്റ്റിക്സ് ഓഫ് ബിൽഡിംഗ്. അതിന് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്. കാർപ്പറ്റ് ഇടുക, മടക്കുകളുള്ള കർട്ടൻ ഇടുക, നമുക്കിവിടെ കാണാൻ പറ്റും. സീലിങ്ങിനെയൊക്കെ കാണുമ്പോൾ സീലിങ്ങിലൊക്കെ പ്രത്യേക തരത്തിൽ, ഇപ്പോൾ തെർമോകോൾ കൊണ്ട് ഡിസൈൻ ചെയ്യുക, ചകിരി കൊണ്ടുള്ള ഡിസൈനിങ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ശബ്ദം ആഗിരണം ചെയ്യുന്ന വസ്തുക്കൾ കൂടുതൽ അതിൽ ഉൾപ്പെടുത്തുക. ചിതറത്തക്ക തരത്തിൽ ശബ്ദം പ്രതിപദിച്ച് ഇരിക്കുന്ന ആളിൻ്റെ ചെവിയിൽ വീണ്ടും വീണ്ടും ആവർത്തിച്ച് കേൾക്കാതെ ശബ്ദം ഒരു പ്രാവശ്യം കൃത്യമായി കേൾക്കത്തക്ക നിലയിൽ അതിനെ ക്രമീകരിക്കുന്ന ഈ ഒരു സയൻസാണ് അക്വസ്റ്റിക്സ് ഓഫ് ബിൽഡിംഗ്. അനുരണനം എന്ന പ്രതിഭാസം എങ്ങനെ നമുക്ക് മിനിമൈസ് ചെയ്യാം എന്നുള്ളത് ചോദ്യത്തിൻ്റെ ഉത്തരം അക്വസ്റ്റിക്സ് ഓഫ് ബിൽഡിങ്ങിൻ്റെ
പ്രത്യേകതകളാണ് നമ്മളിപ്പോ പറഞ്ഞത്. എക്കോ റിവർബറേഷൻ നമുക്കിപ്പോ ഇപ്പോ പ്രധാനപ്പെട്ട വ്യത്യാസം ഇതാണ്, 17 മീറ്ററിനേക്കാളും കുറവാണെങ്കിൽ അത് ആവർത്തിച്ച് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു മുഴക്കമായിട്ടേ നമ്മുടെ ചെവിയിൽ നിൽക്കുള്ളൂ. എന്നാൽ 17 മീറ്റർ കഴിഞ്ഞിട്ടാണ് ഈ ശബ്ദം വരുന്നതെങ്കിൽ സംഭവിക്കുന്നത്, ആദ്യത്തെ ശബ്ദം നമ്മുടെ ചെവിയിൽ നിന്ന് മാറും, രണ്ടാമത് കേൾക്കുന്ന ശബ്ദം വീണ്ടും വേറൊരു ഫ്രഷ് സൗണ്ട് ആയിട്ട് കേൾക്കും. പക്ഷേ യഥാർത്ഥത്തിൽ അതെന്താണ്, ആദ്യം കേട്ട ശബ്ദം തന്നെയാണ്. അപ്പോൾ അത് ഒരു ഹലോ എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു ഹലോ കേൾക്കുന്നത് നമ്മൾ പറയും അതിപ്പോ എക്കോ ഉണ്ട് എന്ന് പറയും. അതാണ് എക്കോ. മറ്റത് 17 സെക്കൻഡിന് ഉള്ളിലാണെങ്കിൽ ആദ്യം കേട്ട ശബ്ദത്തിനോടൊപ്പം ഇത് വീണ്ടും വന്ന് ഒരു ഒരു എക്സ്ട്രാ സൗണ്ട് ആയിട്ട് അത് നിൽക്കും, ഒരു അതിനെ ഒന്ന് എംഫസൈസ് ചെയ്യും. അപ്പൊ അതൊരു മുഴക്കമായിട്ട് പ്രത്യേകിച്ച് വലിയ ഹാളുകളിലൊക്കെയാണ്, ഓഡിറ്റോറിയങ്ങൾ, തിയേറ്റർ അതുപോലുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടി നേരത്തെ പറഞ്ഞ ടെക്നോളജിയിൽ സാർ പറഞ്ഞതുപോലെ കുഷൻ സീറ്റുകൾ ഉപയോഗിക്കുക, ഫർണിഷ് കയർ മാറ്റസ് ഉപയോഗിക്കുക, അത്തരത്തിലുള്ള കർട്ടനുകൾ ഉപയോഗിക്കുക, ഇതൊക്കെ വരുമ്പോൾ ശബ്ദത്തിന്റെ ഡിസ്റ്റർബൻസ് കുറഞ്ഞിരിക്കും. നമുക്കൊരു കോൾ ഉണ്ട് സർ. നമസ്കാരം, പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ നന്ദനയാണ്. നന്ദന എവിടെ നിന്ന് വിളിക്കുന്നു? ശരി മോളെ, എന്താണ് സംശയം? ഇന്ന് ചോദിക്കുന്ന ഒരു മോഡൽ എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആണ്. പറയൂ. അതില് ട്രാൻസ്ഫോർമേഴ്സ് ആർ പ്ലേയിങ് ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ റിഡ്യൂസിംഗ് ട്രാൻസ്മിഷൻ ലോസ്. ക്വസ്റ്റ്യൻ നമ്പർ പറയാമോ? നമ്പർ 20, ലാസ്റ്റിലത്തെ ക്വസ്റ്റ്യൻ. ആ പറഞ്ഞോ പറഞ്ഞോ. ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ. അതില് ട്രാൻസ് മോളെ അത് വായിക്കാം വായിക്കാം. ഞങ്ങളുടെ ഉണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. ഊർജ്ജ നഷ്ടം ലഘൂകരിച്ച് വൈദ്യുത പവർ പ്രേഷണം ചെയ്യുന്നതിന് ട്രാൻസ്ഫോർമറിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അതിൽ ചോദ്യം 3 ചോദ്യങ്ങളാണ്. അതിൽ ആദ്യത്തേത്, വിതരണ ശൃംഖലയിൽ പ്രധാനമായും ഏതെല്ലാം ഘട്ടങ്ങളിലാണ് ട്രാൻസ്ഫോർമറുകൾ ഉപയോഗിക്കുന്നത്? അവിടെ ശരിക്കും ഒരു സംശയം അവിടെ ഉണ്ടാകും. കാരണം ഏതൊക്കെ ഘട്ടമെന്ന് പറയുമ്പോൾ ടെക്സ്റ്റിൽ 1-ാം ഘട്ടം, 2-ാം ഘട്ടം, 3-ാം ഘട്ടം, 4-ാം ഘട്ടം എന്ന് പറഞ്ഞ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ചിലപ്പോഴും ചിലർക്കെങ്കിലും അങ്ങനെ എഴുതാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും, 1-ാം ഘട്ടത്തിൽ 2-4 ഘട്ടങ്ങളിലായി എന്നൊരു ഉത്തരം എഴുതാനുള്ള ഒരു സാധ്യതയുണ്ട്. ചിലപ്പോൾ അങ്ങനെ എഴുതിയാൽ മാർക്ക് കിട്ടിക്കൂടായികയൊന്നുമില്ല. പക്ഷേ നമ്മൾ അല്ലാതെ വ്യക്തമായി പഠിച്ചിട്ടുണ്ട്. 1-ാം ഘട്ടം എന്ന് പറയുന്നത് അവിടെ പവർ സ്റ്റേഷനാണ് 1-ാം ഘട്ടം. അപ്പോൾ പവർ സ്റ്റേഷനിലുള്ളത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറാണ്, അതവിടെ എഴുതുക. അത് കഴിഞ്ഞിട്ടുള്ളത് എന്താ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ ഏറ്റവും ഒടുവിലും, അതിനിടയിൽ 2 സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറുകൾ. ഇപ്പോൾ ആകെ 3 സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറുകൾ, 1 സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ, അങ്ങനെ 4 ഘട്ടമായിട്ടാണ് അതിൽ വിതരണ ശൃംഖലയിൽ ട്രാൻസ്ഫോമറുകൾ ഉപയോഗിക്കുന്നതെന്നുള്ളത്. രണ്ടാമത്തേത്, പവർ പ്രേഷണത്തിൽ പവർ നഷ്ടം ഉണ്ടാകാനുള്ള കാരണമെന്ത്, ഈ ഡിസ്ട്രിബ്യൂഷനിൽ ഉണ്ടാകുന്ന പവർ ലോസിനുള്ള കാരണം താപരൂപത്തിൽ. ഇപ്പോൾ ഒരു കണ്ടക്ടറിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ ഹീറ്റിൻ്റെ രൂപത്തിൽ എനർജി ലോസ് ഉണ്ടാകുന്നു, അതാണ് ഹീറ്റിൻ്റെ രൂപത്തിൽ ഉണ്ടാകുന്ന എനർജി ലോസ് എന്നുള്ളതാണ് അവിടെ ഉത്തരമായിട്ട് എഴുതേണ്ടത്. പവർ നഷ്ടം കുറയ്ക്കാൻ ട്രാൻസ്ഫോമറുകൾ എങ്ങനെ സഹായിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് വളരെ വ്യക്തമായിട്ട് നേരത്തെ നമ്മളിവിടെ സാർ വിശദമാക്കിയിട്ടുണ്ട്. വോൾട്ടേജ് വർദ്ധിപ്പിക്കുമ്പോൾ കറണ്ട് കുറയുന്നു, കാരണം താപരൂപത്തിൽ വൈദ്യുതി. നമ്മൾ ഒരു അനേകം പ്രാവശ്യം അത് റിപ്പീറ്റ് ചെയ്താണെങ്കിലും ആ ചോദ്യം ചോദിച്ചതിന് ഉത്തരമായിട്ട് ഞാൻ പറയാം. HE=I²RT എന്നുള്ള ആ ഒരു ഫോർമുല നമ്മൾ കുട്ടികൾ പഠിച്ചിട്ടുണ്ട്. ഉണ്ടാകുന്ന താപത്തിൻ്റെ അളവ് അതിലൂടെ കടന്നു പോകുന്ന വൈദ്യുതിയുടെ വർഗത്തിനും പ്രതിരോധത്തിനും സമയത്തിൻ്റെയും ഗുണനഫലമാണ്. റെസിസ്റ്റൻസ് വർദ്ധിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതറിയാം. സമയം നമുക്ക് വ്യത്യാസപ്പെടുത്താനില്ല. പിന്നെ കറണ്ടാണ് വ്യത്യാസപ്പെടുത്തേണ്ടത്. കറണ്ട് കുറയ്ക്കണമെങ്കിൽ വോൾട്ടേജ് കൂട്ടിയാൽ മാത്രമേ കറണ്ട് കുറയുള്ളൂ. ഇപ്പോൾ ട്രാൻസ്ഫോർമർ ഉപയോഗിച്ച് 11 kV നിർമ്മിക്കുന്ന വൈദ്യുതിയെ 220 kV മാറ്റുമ്പോൾ വോൾട്ടേജിൻ്റെ വർധനം ഉണ്ടാകുമ്പോൾ കറണ്ട് കുറയുന്നു. അപ്പോൾ അത് ഇങ്ങനെ 10 മടങ്ങാണ് നമ്മൾ വോൾട്ടേജ് കൂട്ടുന്നതെങ്കിൽ അതിൻ്റെ 1/10 ആയിട്ട് കറണ്ട് കുറയും. അതിനനുസരിച്ച് എനർജിയുടെ കുറവുണ്ടാകുന്ന വെച്ചാൽ 1/100 ആയിട്ട്, 100-ൽ 1 അതിൻ്റെ പവർ ലോസ് അത്രയും കുറയും. അപ്പോൾ അതുകൊണ്ട് വോൾട്ടേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ട്രാൻസ്ഫോമർ അവിടെ ഉപയോഗിക്കുന്നത്. അതാണ് ഈ 20-ാമത്തെ ചോദ്യത്തിലെ. അതിലെ ഒരു കാര്യം കൂടെ അവർ ഓർത്തിരിക്കുക. ഇപ്പോൾ ഈ സാർ പറഞ്ഞ ഈ ഉത്തരം എഴുതിയാൽ മതി, മാർക്ക് ഇത്രയും മാർക്ക് കിട്ടുന്നതിന് ഇത്രയും മതി. അതിനോടൊപ്പം ഓർത്തിരിക്കേണ്ട അല്പം ചോദ്യത്തിന് വ്യത്യാസം എന്തെങ്കിലും ഉണ്ടായാൽ എഴുതാൻ കൂടെ കണക്കാക്കി വെച്ചിരിക്കുക. അതായത് പവർ വിതരണവും ഉൽപാദനവും, പവർ പ്രൊഡക്ഷൻ ആൻഡ് ട്രാൻസ്മിഷൻ എന്നുള്ള 2 ഘട്ടം പ്രധാനമായിട്ട് ഓർത്തിരിക്കുക. പവർ ഉൽപാദനത്തിൽ, പവർ പ്രൊഡക്ഷൻ ടൈമിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് ഉന്നതമായ വോൾട്ടേജിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ പ്രത്യേകിച്ച് ഓർത്തിരിക്കുക, പവർ സ്റ്റേഷനുകളിൽ 11 kW വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നു. പക്ഷേ നമുക്ക് 230 വോൾട്ട് മതി
നമ്മുടെ വിതരണത്തിന് നമ്മുടെ വീടുകളിലെത്തുന്ന ഡൊമസ്റ്റിക് പർപ്പസിന് ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ വോൾട്ടേജ് എന്ന് പറയുന്നത് നമ്മുടെ ക്രമീകരണം നമ്മുടെ രാജ്യത്ത് വിതരണം ചെയ്യുന്ന രീതിക്ക് അനുസരിച്ച് 230 volt വൈദ്യുതിയാണ് നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ അപ്പോൾ 11 kW പോരെയെന്ന് തോന്നും. പക്ഷേ അതല്ല, നേരത്തെ പറഞ്ഞ പവർ ലോസ് കുറയ്ക്കാൻ വേണ്ടുന്ന പ്രധാന മാർഗം യഥാർത്ഥ സൂചിപ്പിച്ചതുപോലെ ദീർഘദൂര സംപ്രേഷണം ശരിക്കും വൈദ്യുതി വിതരണം ചെയ്യുന്ന വട്ടത്തരത്തിൽ ഉയർന്ന വോൾട്ടേജ് തന്നെ വേണ്ടി വരും. കാരണം എല്ലാ ഇത്രയും ദൂരം സഞ്ചരിച്ച് എത്തുന്ന പല സ്ഥലങ്ങളിലും പല സ്റ്റേജുകളിലൂടെ വൈദ്യുതി എത്തണമെങ്കിൽ 2nd, 3rd, 4th എന്ന രീതിയിൽ എത്തുന്ന അവസരത്തിൽ ഉയർന്ന വോൾട്ടേജ് വേണ്ടി വരും. അപ്പോൾ അവിടെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉപയോഗിക്കുക പവർ സ്റ്റേഷനിൽ. അടുത്ത് വിതരണത്തിൽ വരുമ്പോൾ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉപയോഗിക്കും. ഈ രണ്ട് കാര്യം കൂടെ പ്രത്യേകം ഓർത്തിരിക്കും. നന്ദന അവിടെ ഉണ്ടോ? ഇതൊക്കെ തന്നെയാണ് ഉത്തരം എഴുതിയത്. ആ ശരി ശരി, അപ്പൊ ഇതിന്റെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ടോ എന്ന് നോക്കുക ആൻസറിൽ കേട്ടോ. ശരി 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 മോളെ, വിളിച്ചതിൽ നന്ദി. അടുത്തോട്ട് പോവാം. ഇവിടെ നോക്കൂ, ബോർഡിൽ നോക്കിയാല് ഒരു ചിത്രം കാണാം. ചിത്രം നന്നായിട്ട് നിരീക്ഷിക്കൂ. ഈ ചിത്രത്തിന്റെ ഒരു വിശകലനമാണ് ചോദ്യം. കറണ്ട് ത്രൂ 40 watt ബൾബ് ഇൻ ദ ഫസ്റ്റ് സർക്യൂട്ട് ഈസ് 0.6 ആമ്പയർ. വാട്ട് ഈസ് ദ കറണ്ട് ത്രൂ 100 watt ബൾബ് ഇൻ ദ സെയിം സർക്യൂട്ട്? അതായത് ആദ്യത്തെ സർക്യൂട്ടിൽ 40 watt ബൾബിൽ കൂടിയുള്ള കറണ്ട് 0.6 ആമ്പയർ ആണ്. എങ്ങനെയെങ്കിൽ അതേ സർക്യൂട്ടിൽ തന്നെ 100 watt ബൾബിൽ കൂടിയുള്ള കറണ്ട് എത്ര? ഇവിടെ നിങ്ങൾക്കറിയാം, ചിത്രം നോക്കുമ്പോൾ 40 watt ലാമ്പും 100 watt ലാമ്പും സീരീസിൽ ശ്രേണിയായിട്ട് ഘടിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ 40 വാട്ടിലും 100 വാട്ടിലും ഒരേ കറണ്ടായിരിക്കുമല്ലോ. ശ്രേണിയിലുള്ള എല്ലാ ഉപകരണത്തിലും ഒരേ കറണ്ടായിരിക്കും എന്നുള്ളത് കൊണ്ട് 40 വാട്ട് ലാമ്പിൽ 0.6 ആമ്പയർ കറണ്ടെങ്കിൽ 100 വാട്ട് ബൾബിലും സീരീസിലാവുമ്പോൾ ശ്രേണിയിലാവുമ്പോൾ കറണ്ട് 0.6 ആമ്പയർ തന്നെയായിരിക്കും. ഇതിനൊരു ഈ ഞാൻ എടുത്തു പറയാൻ കാര്യം, ഈ ഒരു 2-3 നമ്പറുകളൊക്കെ കാണുമ്പോൾ കുട്ടികൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട്, ഇതൊരു പ്രോബ്ലം ആണ്. ഏതെങ്കിലും ഫോർമുല എടുത്ത് വെച്ചൊക്കെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ അബദ്ധം പറ്റരുത്, ഇത് മാത്തമാറ്റിക്കൽ പ്രോബ്ലം അല്ല. ഇത്രയും മാത്രം പറഞ്ഞ് ഒരു പ്രോബ്ലമായിട്ട് ചെയ്യാനുള്ളതല്ല. 40 വാട്ടിൽ 0.6 ആമ്പയർ എങ്കിൽ ആ സർക്യൂട്ടിൽ ഇപ്പോൾ രണ്ടാമതിന് മൂന്നാമതൊരു ബൾബ് ഉണ്ടെങ്കിൽ അതിൽ പോലും കറണ്ട് 0.6 തന്നെയായിരിക്കും. ഇനി ചോദിച്ചിരിക്കുന്നത് ഈ സർക്യൂട്ടുകളിൽ ഏത് തരമാണ് ഗാർഹിക സർക്യൂട്ടുകൾക്ക് ഉചിതം, കാരണമെന്ത്? ഓഫ് ദീസ് സർക്യൂട്ട് വിച്ച് ഈസ് സൂട്ടബിൾ ഫോർ ഹൗസ് ഹോൾഡ് സർക്യൂട്ട്, വൈ? ഒന്നാമത്തേത് കൊടുത്തിരിക്കുന്ന ശ്രേണി രീതിയിലുള്ള കണക്ഷനാണ്, രണ്ടാമത്തത് സമാന്തരം പാരലാണ്. ഉപകരണങ്ങൾ സമാന്തരമായി ഘടിപ്പിക്കുമ്പോൾ, പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എല്ലാ ഉപകരണങ്ങൾക്കും ഒരേ വോൾട്ടേജ് ലഭിക്കും. ഓൾ ഡിവൈസസ് വിൽ ഗെറ്റ് സെയിം വോൾട്ടേജ്. ഓരോ ഉപകരണത്തിനും ആവശ്യമായ കറണ്ട് ലഭിക്കും, ഓരോ ഉപകരണത്തിനും റിക്വയർഡ് കറണ്ട് കിട്ടും. പിന്നെ സമാന്തരമായിട്ട് ഘടിപ്പിക്കുമ്പോൾ സഫല പ്രതിരോധം കുറയുന്നു, ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കുറയുന്നു, അതുകൊണ്ട് ആവശ്യമായ കറണ്ട് വരുന്നതിന് തടസ്സങ്ങളുണ്ടാവില്ല. ഇനി സമാന്തരമായിട്ടാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഡിവൈസ് ഓണാക്കാം, ഇഷ്ടമുള്ളത് ഓഫാക്കാം. ഓരോന്നിനെയും ഒന്നൊന്നായിട്ട് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും, അത് ശ്രേണിയിൽ സാധ്യമല്ല. അതുകൊണ്ട് ഒന്നുകൂടെ എടുത്ത് പറയുന്നു, സമാന്തര കണക്ഷനിൽ എല്ലാ ഉപകരണങ്ങൾക്കും ഒരേ വോൾട്ടേജ് കിട്ടും, ആവശ്യമായ കറണ്ട് കിട്ടും, ഉപകരണങ്ങൾ യഥേഷ്ടം ആവശ്യപ്രകാരം ഓണും ഓഫുമാക്കാൻ കഴിയും, സഫല പ്രതിരോധം ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കുറയുന്നു എന്നുള്ള മേന്മകളാണ് ഈ സമാന്തര കണക്ഷൻ, പാരലൽ കണക്ഷനുള്ളത്. അതുകൊണ്ടാണ് ഗാർഹിക സർക്യൂട്ടുകൾക്ക്, ഹൗസ് ഹോൾഡ് സർക്യൂട്ടുകൾക്ക് ഇത് ഉചിതമാക്കി വെച്ചിരിക്കുന്നത്. ശരി, നമുക്കൊരു കോൾ വന്നിട്ടുണ്ട്. നമസ്കാരം, പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്? ശ്രീകൃഷ്ണൻ. എവിടുന്ന് വിളിക്കുന്നു? ശ്രീകൃഷ്ണൻ എന്നാണോ പറഞ്ഞത്? അതെ. ആഹാ, എവിടുന്ന് വിളിക്കുന്നു? ഇല്ലല്ല, തിരുവനന്തപുരം. ഓക്കെ മോനെ, എന്താണ് സംശയം? പടം മുമ്പ് തന്നിട്ടുണ്ട്, ഒന്നുകൂടെ പറയൂ, പടം നോക്കി പറയൂ. പറയൂ മോനെ. ശരി, പറയൂ പറയൂ, ഉത്തരം പറയൂ. ബിയും സിയും കത്തില്ല, ഫിഗർ റിമെയിൻ ചെയ്യുന്ന ഫിഗർ എയിലും ഡിയിലും, ഡിയിലായിരിക്കും കൂടുതൽ പ്രകാശം. ചെറിയൊരു പ്രശ്നമുണ്ട്, അതിന് ഇത്രയും ശരി പറഞ്ഞില്ല. അതുകൊണ്ട് ആദ്യം ഒരു കൺഗ്രാജുലേഷൻ പറയുന്നു. ഇത് മ്യൂച്വൽ ഇൻഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട സർക്യൂട്ട് ആണ്. കാരണം നിങ്ങൾക്ക് കാണാം, നമ്മുടെ പ്രൈമറിയും സെക്കൻഡറിയും, 4 സർക്യൂട്ടിലും പ്രൈമറിയും സെക്കൻഡറിയും ഉണ്ട്. അപ്പൊ ഇത് സ്വാഭാവികമായിട്ടും മ്യൂച്വൽ ഇൻഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനമാണ്.
ഇയാൾ പറഞ്ഞതുപോലെ ഫിഗർ ബി, ജയകൃഷ്ണൻ പറഞ്ഞതുപോലെ ഫിഗർ ബിയിലും സിയിലും ഡി സി ആണ് കറണ്ട് എന്നതിനാൽ സെക്കൻഡറിയിലെ മ്യൂച്വൽ ഇൻഡക്ഷൻ വഴി കറണ്ട് ഉണ്ടാവില്ല. അതുകൊണ്ട് ബി പ്രകാശിക്കില്ല, സി പ്രകാശിക്കില്ല. മ്യൂച്വൽ ഇൻഡക്ഷനും സെൽഫ് ഇൻഡക്ഷനും എ സി സർക്യൂട്ടുകളിൽ മാത്രമേ സംഭവിക്കൂ. അപ്പോൾ ബിയും സിയും കത്തില്ല എന്ന് പറഞ്ഞതിൻ്റെ ഉത്തരം ശരിയാണ്. ഫിഗർ എയിലും ഫിഗർ ഡിയിലും പ്രൈമറിയിൽ എ സി ആയതുകൊണ്ട് സെക്കൻഡറിയിൽ കറണ്ട് ഉണ്ടാവും. ഇവിടെ പ്രൈമറിയിൽ നിന്ന് 12 വോൾട്ട് കൊടുത്തു, സെക്കൻഡറിയിലും കറണ്ട് ഉണ്ടാവും. ആ കറണ്ട് കാരണം ഈ ബൾബ് ഫിഗർ ഡിയിലെ ബൾബ് പ്രകാശിക്കും. ഫിഗർ എയിൽ വന്നപ്പോൾ പച്ചിരുമ്പ് കോറുകൂടെ ഉണ്ട്, പച്ചിരുമ്പ് കോറുകൂടെ ഉള്ളതുകൊണ്ട് ഫ്ലക്സ് സാന്ദ്രത, ഫ്ലക്സ് ഡെൻസിറ്റി കൂടും. അതുകൊണ്ട് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ്, ഫ്ലക്സ് വ്യതിയാന നിരക്ക് ഫിഗർ എയിൽ കൂടും സെക്കൻഡറിക്ക്. അതുകൊണ്ട് സെക്കൻഡറിയിൽ വോൾട്ടേജ് അല്പം കൂടുകയും അതുകൊണ്ട് തന്നെ ഈ ബൾബ് കുറച്ചുകൂടി കൂടുതൽ പ്രകാശിക്കുകയും ചെയ്യും. അപ്പോൾ ഡി, ഇവിടെ ബിയും സിയും പ്രകാശിക്കില്ല എന്ന ഉത്തരം ശരി. ഫിഗർ ഡിയും എയും പ്രകാശിക്കും, ഡിയേക്കാൾ തീവ്രത ബ്രൈറ്റ്നസ് കൂടുതൽ എയ്ക്കായിരിക്കും. ഈ കാരണം കൂടെ പഠിച്ചോളാം പറയണം സാർ, ഈ കാരണം കൂടി ഭംഗിയായിട്ട് പഠിച്ചോളുക. ജയകൃഷ്ണൻ മനസ്സിലായോ? മ്യൂച്വൽ ഇൻഡക്ഷൻ എന്നുള്ള ശ്രദ്ധിച്ചില്ല അല്ലേ? എന്തായാലും ട്രൈ ചെയ്തല്ലോ മിടുക്കാൻ കേട്ടോ. കൺഗ്രാറ്റുലേഷൻസ്. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല, ഉത്തരം പറഞ്ഞു. ശരി, അപ്പൊ വിളിച്ചതിൽ നന്ദി. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം സാർ. ചിത്രം നിരീക്ഷിക്കുക. ഈ ചിത്രവുമായി ബന്ധപ്പെട്ടാണ് അടുത്ത ചോദ്യം. സ്വിച്ച് ഓണാക്കിയാൽ എന്ത് നിരീക്ഷിക്കും, കാരണമെന്ത്? ഈ സർക്യൂട്ടിൽ സ്വിച്ച് ഓണാക്കിയാൽ എന്ത് നിരീക്ഷിക്കും, കാരണമെന്താണ് ചോദ്യം സാർ? സർക്യൂട്ടിന് കൊടുത്തിരിക്കുന്നത് ഉപകരണങ്ങൾ ശ്രദ്ധിക്കുക. ഒരു സോളിനോയിഡ് ഉണ്ട്, എ സി ആണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്, ബൾബുണ്ട്, സ്വിച്ച് ഉണ്ട്. അപ്പോൾ സ്വിച്ച് ഓണാക്കുന്ന അവസരത്തിൽ അതൊരു ഷോർട്ട് സർക്യൂട്ട് പോലെ നമുക്ക് പെട്ടെന്ന് തോന്നും. പക്ഷെ ബൾബ് അവിടെ ലോഡ് കണക്റ്റഡ് ആയിരിക്കുന്നത് കൊണ്ട് അതൊരു ഷോർട്ട് സർക്യൂട്ട് അല്ല, പകരം സോളിനോയിഡിലൂടെയുള്ള കറണ്ടിനെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് ഒരു പ്രതിരോധമില്ലാത്ത പാത സൃഷ്ടിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് സംഭവിക്കുന്നത് സോളിനോയിഡിലൂടെ കറണ്ട് കടന്നു പോകാതെ പകരം സ്വിച്ച് ഓപ്പറേറ്റ് ചെയ്യുന്നതിലൂടെ ഡയറക്റ്റായിട്ട് കറണ്ട് ബൾബിലൂടെ പ്രകാശിക്കും. സംഭവിക്കുന്നത് അതെ, സംഭവിക്കുന്നത് സോളിനോയിഡിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ബാക്ക് EMF ഒഴിവാക്കപ്പെടും, ഫലത്തിൽ ഇഫക്റ്റീവായിട്ട് ബൾബിൻ്റെ പ്രകാശ തീവ്രത കൂടുന്നു എന്നുള്ളതാണ് അവിടുത്തെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഇതൊരു ഒരു ലെവൽ ഒരല്പം ചിന്തിക്കേണ്ടുന്ന ഒരു ചോദ്യമാണ്. കുട്ടികൾ പെട്ടെന്ന് ചാടി ഒരു ഉത്തരത്തിലേക്ക് വരാതെ ആലോചിച്ച് ഉത്തരം എഴുതുകയാണെങ്കിൽ വളരെ നന്നായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. As such, the current is passing through the solenoid also. So self-induction will happen. Back EMF will be formed. So the voltage decreases. Current also decreases. So the brightness of the bulb will be less. When you turn the switch on, current will be passing this way. That is, current will pass through these wires and not through the solenoid. So, self-induction will not take place as there is no back EMF. The effective voltage increases to the normal voltage. So, the brightness of the bulb will increase. Okay, sir. Namukku mattoru call undu. Namaskaram, paripadilekku swagatham. Aarana? Shravan. Shravan, evidunnu vilikkunnu? Koyko. Okay, mone, endaanu samshayam? Neutral line-ine idikkidikki earth cheyyunnathu kondulla kaaranam. Endaanu? Endaanu mone, endu earth cheyyunnullathine kaaranamaanu? നമ്മുടെ രാജ്യത്ത് വിതരണം ചെയ്യുന്ന വൈദ്യുത പ്രവാഹം അല്ലെങ്കിൽ വൈദ്യുതിയുടെ വിതരണത്തിൽ പ്രധാനമായിട്ടുള്ള നെറ്റ്വർക്ക് സിസ്റ്റം ഉണ്ട്, ഫോർ വയർ സിസ്റ്റം. കണ്ടിരിക്കുമല്ലോ, അത് അറിയാം, പരിചിതമായിരിക്കും. ആ ഫോർ വയർ സിസ്റ്റത്തിൽ ഒരു ലൈൻ, അതായത് മൂന്ന് ഫേസ് ലൈനുകളും തമ്മിൽ പോയിന്റ് ചെയ്യുന്ന കോമൺ പോയിന്റിൽ 0 volt. അപ്പോൾ അത് മാത്രമല്ല, അത് എർത്ത് ചെയ്യപ്പെടുന്ന ന്യൂട്രൽ ലൈൻ, അതാണ് സംശയം. ഞങ്ങൾക്ക് ന്യൂട്രൽ ലൈൻ എന്ന് പറയുന്നത് ശരിക്കും സർക്യൂട്ട് നമുക്ക് ഒരു ഓരോ ലൈനും ഈ ന്യൂട്രൽ ലൈനുമായിട്ടാണ് ബന്ധപ്പെടുന്നത്. അപ്പം ന്യൂട്രൽ ലൈനിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 0 volt എന്ന് മാത്രമല്ല, ഇത് എർത്ത് ചെയ്യപ്പെടുകയും ചെയ്യുന്നത് പ്രധാനമായിട്ട് ഈ സർക്യൂട്ട് പൂർത്തീകരിക്കുന്നതോടൊപ്പം തന്നെ എൻ കേസ് ഏതെങ്കിലും കാരണവശാൽ ആ ലൈനിൽ, ആ സർക്യൂട്ടിൽ വൈദ്യുതിയുടെ അളവ് കൂടുതലായി വന്നു കഴിഞ്ഞാൽ എർത്തിലേക്ക് പോകണം. അപ്പോൾ ഒരു ലൈൻ എന്ന് പറയുന്നത് എർത്ത് ചെയ്യപ്പെടുകയും കൂടെ വേണം. ആ എർത്ത് ചെയ്യപ്പെടുന്ന ലൈൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ഫേസ് ലൈനുകൾക്കും കോമൺ ആയിട്ടുള്ള ന്യൂട്രൽ ലൈനാണ്. അതുകൊണ്ടാണ് അത് സീറോ പൊട്ടൻഷ്യൽ. വൈദ്യുതി വോൾട്ടത അവിടെ 0 ആയിരിക്കും. അങ്ങനെ പ്രത്യേകം വേറൊരു കാര്യം ഓർത്തിരിക്കേണ്ടത്, നമ്മൾ ഒരു ലൈനും അല്ലെങ്കിൽ ഒരു ഫേസ് ലൈനും ഒരു ന്യൂട്രൽ ലൈനും തമ്മിൽ ബന്ധപ്പെടുമ്പോൾ അവിടെ 230 volt എന്ന് പറയുന്നത് തന്നെ ഓർത്തിരിക്കുക. വൈദ്യുതി ഒഴുകണമെങ്കിൽ രണ്ട് ലൈനും തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവണം. രണ്ട് ലൈനിൻ്റെ വോൾട്ടത ഒന്നാണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ്, രണ്ട് ലൈനിൻ്റെ വോൾട്ടത ഒരേപോലെയാണെങ്കിൽ വൈദ്യുതി ഒഴുകില്ല. അപ്പോൾ അവിടെ നമുക്ക് വ്യത്യാസം ഉണ്ടാകണം. ആ വ്യത്യാസം പ്രൊവൈഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി മാത്രം എല്ലായ്പ്പോഴും ആ ന്യൂട്രൽ ലൈൻ
എർത്ത് ചെയ്യപ്പെട്ടിരിക്കും. ശരി, മറ്റെന്തെങ്കിലും സംശയം ഉണ്ടോ? ഓക്കെ, അപ്പൊ വിളിച്ചതിൽ നന്ദി. അടുത്ത ചോദ്യത്തിലേക്ക്. ഒരു ട്രാൻസ്ഫോമറിന്റെ പ്രൈമറിയിൽ 20,000 ചുറ്റുകളും സെക്കൻഡറിയിൽ 30,000 ചുറ്റുകളാണ് ഉള്ളത്. ഇൻ ദ പ്രൈമറി ഓഫ് എ ട്രാൻസ്ഫോമർ ദർ ഇസ് 20,000 ടേൺസ് ആൻഡ് സെക്കൻഡറി ഹാസ് 30,000 ടേൺസ്. പ്രൈമറിയിൽ 160 വോൾട്ട് എ സി എങ്കിൽ സെക്കൻഡറിയിലെ വോൾട്ടേജ് എത്ര? ഇഫ് ദ പ്രൈമറി ഈസ് ഗിവൺ 160 വോൾട്ട് എ സി, വാട്ട് ഈസ് എ സെക്കൻഡറി വോൾട്ടേജ്? ബി, ഒരു ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം പ്രൈമറിയിലേതിനേക്കാൾ കൂടുതലെങ്കിൽ സെക്കൻഡറിയിൽ വോൾട്ടേജ് കൂടുന്നതിന് കാരണമെന്ത്? സി, സെക്കൻഡറി പവർ 500 വാട്ട് ആകണമെങ്കിൽ പ്രൈമറി പവർ എത്രയായിരിക്കണം? നോക്കൂ, നമുക്കൊരു ഫോർമുലയുണ്ട്, എൻ എസ് ബൈ എൻ പി ഇസ് ഇക്വൽ ടു വി എസ് ബൈ വി പി. അപ്പോൾ എൻ എസ് നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി 30,000 ബൈ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി 20,000. സെക്കൻഡറി വോൾട്ടേജ് അറിയില്ല, വി എസ് ബൈ 160. ആ പൂജ്യം എല്ലാം കട്ട് ചെയ്ത് പോവും. 3/2 ഇസ് ഇക്വൽ ടു വി എസ് ബൈ 160. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 VS ഇസ് ഇക്വൽ ടു 3 × 160. അപ്പോൾ വി എസ് 3 × 160/2 240 വോട്ട് എന്ന് നമുക്ക് കിട്ടും. ഇനി ചോദിച്ചിരിക്കുന്നത്, ഇഫ് ദ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി ഇസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഇൻ ദ പ്രൈമറി, ദെൻ സെക്കൻഡറി വോൾട്ടേജ് ഇസ് ഗ്രേറ്റർ. വൈ, സെക്കൻഡറിയിലെ ചുറ്റികളുടെ എണ്ണം കൂടുതലാണെങ്കിൽ സെക്കൻഡറിയിൽ ഉണ്ടാകുന്ന വോൾട്ടേജ് കൂടാൻ കാരണം എന്തെന്നാണ് ചോദ്യം. പ്രൈമറിയിൽ എ സി കൊടുക്കുമ്പോൾ അതൊരു കാന്ത വൈദ്യുത കാന്തമായിട്ട് മാറുകയും ബെൽറ്റ് രേഖകൾ തുടർച്ചയായിട്ട് ചലിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ പ്രൈമറിക്കും സെക്കൻഡറിക്കും ഫ്ലക്സ് വ്യതിയാനം അനുഭവപ്പെടുകയും ഒരു EMF ഉണ്ടാവുകയും ചെയ്യും. ഒരു കോയിലിന് ഉണ്ടാകുന്ന EMF E ആണെങ്കിൽ പ്രൈമറിയിൽ EMF NP ഗുണം E, സെക്കൻഡറിക്കകത്ത് NS ഗുണം E. അപ്പോൾ രണ്ടിടത്തും E വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് NS NP യേക്കാൾ കൂടുതലായിരിക്കുമ്പോൾ NS ഗുണം E എന്നുള്ളത് NP ഗുണം E യേക്കാൾ കൂടുതലായിരിക്കും. അതുകൊണ്ട് സെക്കൻഡറി വോൾട്ടേജ് കൂടുതലായിരിക്കും. മാത്രവുമല്ല സെക്കൻഡറിയിൽ ചുറ്റുകളുടെ എണ്ണം കൂടുതലായതുകൊണ്ട് അവിടെ അനുഭവപ്പെടുന്ന ഫ്ലക്സ് വ്യതിയാന നിരക്ക്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ്, അതും കൂടുതലായിരിക്കും. ഈ കാരണങ്ങൾ കൊണ്ട് സെക്കൻഡറിയിലെ വോൾട്ടേജ് കൂടുതലായിരിക്കും. ഇനി അടുത്ത ചോദ്യം, സെക്കൻഡറി പവർ 500 വാട്ട് ആകണമെങ്കിൽ പ്രൈമറി പവർ എത്രയായിരിക്കണം? ട്രാൻസ്ഫോമറിനെ സംബന്ധിച്ചിടത്തോളം പ്രൈമറിയും സെക്കൻഡറിയും ഒരേ പവറാണ്. അതുകൊണ്ട് സെക്കൻഡറിക്ക് 500 വാട്ടെങ്കിൽ പ്രൈമറിക്കും പവർ 500 വാട്ട് തന്നെയായിരിക്കും. പവർ ലോസ് ഇല്ലാത്ത ഉപകരണമാണ് ട്രാൻസ്ഫോമർ. ശരി സാർ, നമുക്ക് മറ്റൊരു കോൾ വന്നിട്ടുണ്ട്. നമസ്കാരം, പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്? ശ്രീകുട്ടൻ. ശ്രീകുട്ടൻ, നേരത്തെ വിളിച്ചിരുന്നോ? ഇല്ല. ശരി, മോൻ എവിടുന്നാ വിളിക്കുന്നത്? എറണാകുളം. എറണാകുളം, എന്താണ് സംശയം? ഫ്ലെമിംഗ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. ഫ്ലെമിംഗ്സ് റൈറ്റ് ഹാൻഡ് റൂൾ, ഈ മോഡൽ എക്സാമിന് ചോദിച്ചിരുന്ന ഒരു ചോദ്യമാണ്. നന്നായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക്. അത് നമ്മൾ സാധാരണ 9-ാമത്തെ ചോദ്യത്തിൽ അത് അവിടെ ചോദിച്ചിരുന്ന ചോദ്യം ഇതാണ്. AB എന്ന ചാലകത്തെ പേപ്പറിൻ്റെ പ്രതലത്തിന് ലംബ ദിശയിൽ വെളിയിലേക്ക് പെട്ടെന്ന് ഉയർത്തിയാൽ പ്രേരിതമാകുന്ന കറണ്ടിൻ്റെ ദിശ ഏത് എന്നുള്ളതാണ് ചോദ്യം. അവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, എയിൽ നിന്ന് ബിയിലേക്ക്, ബിയിൽ നിന്ന് എയിലേക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ സാധാരണ ക്വസ്റ്റ്യനുകളിൽ കാണുന്നതിനേക്കാളും വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ആ ക്വസ്റ്റ്യൻ ഒന്ന് കാണിക്കാം നിങ്ങളെ. നോക്കൂ, നിങ്ങളുടെ ഇവിടെ ഈ ഇത് കാണിക്കാം. കാണിക്കുമ്പോൾ നിങ്ങൾക്ക് പരീക്ഷ ഹാളിൽ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കാണുകയാണെങ്കിൽ നമ്മൾ വെറുതെ നമുക്കത് ഉത്തരം എഴുതാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ അവിടെ റൈറ്റ് ഹാൻഡ് റൂൾ അവിടെ നമുക്ക് ഉപയോഗിക്കണം. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ഇതിൻ്റെ ഈ ചാലകം ചലിക്കുന്നത് പേപ്പറിന് ലംബ ദിശയിലാണ്. അപ്പോൾ നമ്മുടെ വിരൽ തമ്പ് നമ്മൾ വെക്കേണ്ടത് ഈ ദിശയിലും മാഗ്നറ്റ് നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക്, അപ്പോൾ ചൂണ്ടുവിരൽ വെക്കേണ്ടത് ഈ ദിശയിലേക്ക്, രണ്ട് ദിശ. അപ്പോൾ ഇനി നോർമലി അത് പെർപെൻഡിക്കുലറായിട്ടൊരു വിരൽ വെക്കുകയാണെങ്കിൽ വളരെ വേഗം നമുക്ക് ആ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. B to A എന്ന് പറയുന്നത് വളരെ നന്നായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമായിരുന്നു ഇത്തവണ ചോദിച്ചത്. നന്നായിട്ട് അത് കുട്ടികൾ ഇങ്ങനെ തന്നെ ക്ലാസ് പരീക്ഷ ഹാളിലും അത് ചെയ്ത് തന്നെ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇതാണ് ഫ്ലെമിംഗിൻ്റെ. മനസ്സിലായോ ശ്രീകുട്ട? ഇത് പരീക്ഷയ്ക്ക് എഴുതിയിരുന്നോ? ഓക്കെ, വിളിച്ചതിൽ നന്ദി സാർ. അപ്പോൾ നമുക്ക് ഇനി വളരെ കുറച്ച് സമയം കൂടെ ബാക്കിയുള്ളൂ. ഒരു ചോദ്യം കൂടെ വായിക്കാൻ സമയം, ഒരു മിനിറ്റേ ബാക്കിയുള്ളൂ. ഇതാ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്, AC ജനറേറ്ററിന്റെ ഭാഗമല്ലാത്തത് ഏത്? ഫീൽഡ് കാന്തം, ആർമേച്ചർ, ട്രാൻസ്ഫോമർ, സ്ലിപ്പ് റിംഗുകൾ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് എൻ AC ജനറേറ്റർ? ഫീൽഡ് മാഗ്നറ്റ്, ആർമേച്ചർ, ട്രാൻസ്ഫോമർ, സ്ലിപ്പ് റിംഗ്. കഴിഞ്ഞ വർഷം പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. ഇത് ജനറേറ്ററിൻ്റെ ഭാഗമല്ലാത്തത് ട്രാൻസ്ഫോമറാണ്. ഫീൽഡ് മാഗ്നറ്റും ആർമേച്ചറും സ്ലിപ്പ് റിംഗും ഉണ്ടെന്ന് നിങ്ങൾ കുറച്ച് നേരത്തെ കണ്ടതാണ്.
ട്രാൻസ്ഫോമർ ഒരു വലിയ ഡിവൈസാണ്, അത് ജനറേറ്ററിൻ്റെ ഭാഗമല്ല. അടുത്തൊരു ചോദ്യം സനൽ സാർ. 200 ഓം പ്രതിരോധത്തിൽ കൂടി 0.2 ആമ്പിയർ കറണ്ട് പ്രവഹിക്കുന്നുവെങ്കിൽ 5 മിനിറ്റിൽ ലഭ്യമാകുന്ന താപം കണക്കാക്കുക എന്നുള്ളതാണ് ചോദ്യം. അവിടെ ചോദ്യത്തിൽ റെസിസ്റ്റൻസ് കറണ്ട് തന്നിട്ടുണ്ട്, 0.2 ആമ്പിയർ, റെസിസ്റ്റൻസ് 200 ഓം, സമയം തന്നിട്ടുണ്ട്. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്, 5 മിനിറ്റ് എന്നാണ് തന്നിരുന്നത്, അതിനെ സെക്കൻഡിലാക്കുക, ഇൻറ്റു 60, അതായത് 300 സെക്കൻഡ്. ഫോർമുല ഡയറക്റ്റ് ആണ്, HE=I²RT, I.2 I² എന്ന് പറയുമ്പോൾ 0.2 × 0.2, ആറിന് പകരം 200 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, 300 സമയത്തിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2400 ജൂൾ എന്ന ആൻസർ നമുക്ക് ലഭിക്കും. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ടി എന്ന് പറയുന്നത് സെക്കൻഡായി കാണണം, അതേസമയം പവർ ഉൽപാദനത്തിൽ വരുമ്പോൾ നമുക്ക് അവിടെ ചെയ്യേണ്ടത് മണിക്കൂറിലാണ്. SI യൂണിറ്റ് നമ്മളിവിടെ കീപ്പ് ചെയ്യണം എന്നുള്ളതാണ്. ശരി, അപ്പോൾ സാർ നമ്മുടെ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പോൾ ഫിസിക്സിൻ്റെ 4 യൂണിറ്റുകളുടെ റിവിഷനാണ് നമ്മൾ ഇന്ന് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇത്രയും ക്വസ്റ്റ്യൻസ് റെഡിയാക്കി ടീച്ചേഴ്സ് വന്നു, അവർക്ക് ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ അടുത്ത 11-ാം തീയതി ഫിസിക്സിൻ്റെ ബാക്കി 4 ചാപ്റ്ററുകളുടെ റിവിഷനാണ് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇവിടെ ഒരുക്കാൻ പോകുന്നത്. അപ്പോൾ അന്ന് കാണുന്നതുവരെ നമസ്കാരം.